കുഞ്ഞു വന്നോ? ആ മോനും ഇവിടെ വന്നാ ചേട്ടാ. അതുണ്ട്. ആ പിന്നെ കാറിന്റെ ബാക്ക് സീറ്റ് കുറച്ച് ടോയ്സ് കിടപ്പുണ്ട്, അത് കുടുങ്ങിയോ. ശരി, അല്ലെങ്കിൽ തന്നെ ഒരു മുറി നിറച്ച് കളിക്കോപ്പുകളാ. ഒരു കളിപ്പാട്ടക്കട തുടങ്ങാനുള്ള സാധനങ്ങളുണ്ട് ഈ വീട്ടില്. അവൻ അവിടെ ഉണ്ടായിരുന്നല്ലോ മോനെ. മോനു, ഇവനത് എവിടെ പോയി? എലിയമ്മ ചേർത്തി, മോനുവിനെ ഇവിടെ അങ്ങ് കാണുന്നില്ലല്ലോ. കള്ള, നീ ഇവിടെ വന്ന് വിളിച്ചിരിക്കായിരുന്നോ? മോനു ഇങ്ങി വന്നേ. എടാ കൊച്ചു കള്ള, നീ പപ്പ ആ വിഷമിപ്പിച്ച് കളഞ്ഞല്ലോടാ. ഇതെന്താടാ മത്തായി നിന്റെ കയ്യില്? ഇതേ മോനുവിന്റെ കളിപ്പാട്ടങ്ങളാ. എന്താ കുഞ്ഞു കളിപ്പാട്ടങ്ങളെ തിന്നണത്? അയ്യേ, ഇതിന്റെ മോന്ത കണ്ടിട്ട് എനിക്ക് തന്നെ ദേഷ്യം വരും. ഒരു കാര്യം ചെയ്യും, ഇതുകൂടി നീ തന്നെ അങ്ങ് വെച്ചു. ആ ഇന്ന് മോൻ ചേർത്തിയെ വിഷമിപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? അയ്യേ, നീ പറ്റിച്ചു കളഞ്ഞല്ലോടാ ചേർത്തിയേ. ആ ഇവനിവന്റെ പണി ഒപ്പിച്ചല്ലോ. ആ പറ്റിച്ച, ഇത് ഇവന്റെ സ്ഥിരം പരിപാടിയാണ്. ഇങ്ങോട്ട് താ, ഞാൻ ഡ്രസ് മാറ്റി തരാം. ഇത് ആ ചേർത്തി പറയുന്ന ഒരു കല്യാണം കഴിക്കാൻ. ഒട്ടും വൈകിട്ടില്ല, നമ്മുടെ മോനൂന് ഒരു അമ്മയാവും. ഓ ആ ഒന്നും ഇപ്പൊ വേണ്ട ചേട്ടൻ. അല്ലട കുട്ടാ, ആ ചേട്ടത്തി പോയി ചായ എടുത്തിട്ടോ. മോനൂന് അമ്മാമ്മ രാവിലെ എന്ത് തന്നടാ കുട്ടാ? ആ മോനു ഇവിടെ ഇരിക്കെ, മോനൂന് പപ്പ എന്തൊക്കെ കളിപ്പാട്ടങ്ങളാ കൊണ്ടുവന്നിരിക്കുന്നെന്ന് കാണണ്ടേ? ജിൽ 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 ജിൽ, വെടിവെക്കാനുള്ള തോക്ക്. ആ അതെ, വെളുത്ത പൂച്ച. മോനൂന് ഇതിൽ ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? മോൻ ഇഷ്ടമുള്ളത് നോക്കിയെടുത്തോ. എന്താടാ മോനുവിനെ പാട്ട് കാണണമായിരിക്കും. ആ നോക്കിയോ, ഇപ്പൊ വരും. ഞങ്ങളുടെ രൂപമാങ്ങി തേരാപ്പാറ നടത്തിക്കാൻ വേണ്ടി ദിവസം കുറേ. ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞില്ലെങ്കിൽ നിന്റെ അവസാനമാണ്. നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് താഴെ നിർത്ത്. സാറ് എല്ലാവരും വിസ വാങ്ങിക്കാൻ പോയിരിക്കുവാ. കുറെ നാളായി ഉണ്ണിത്താ സാറും വിസയും വന്നുകൊണ്ടിരിക്കുന്നത് പറയാൻ തുടങ്ങിയിട്ട്. ഒന്നും ഞങ്ങളുടെ വിസടാ.
അല്ലേ ഞങ്ങളുടെ കാശ് തടാ പട്ടി. ഞാനൊന്ന് പറയട്ടെ, ഒരു രക്തസാക്ഷിയെ കൂടെ നാടിന് കാഴ്ചവെക്കാമെന്നല്ലാതെ നിങ്ങൾ എന്നെ പിടിച്ച് തല്ലിയിട്ട് യാതൊരു കാര്യവും ഇല്ല. ഈ ഫാമിന്റെ മുതലാളിമാര് വരട്ടെ, അവര് വന്നിട്ട് നിങ്ങളുടെ വിസ തരും. പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ആരാ താനും ഇതിന്റെ പാർട്ണറല്ലോ? നോട്ട് എ പാർട്ണർ. മുതലാളിമാരുടെ അഡ്വൈസർ കം ഹെൽപ്പർ കം ഓഫീസ് സൂപ്പർവൈസർ, ദാറ്റ്സ് ഓൾ. അഞ്ചാറ് മാസമായി മനുഷ്യനായിട്ട് കുരങ്ങളിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഉണ്ടായിരുന്ന ജോലിയും രാജിവെച്ച് ഇല്ലാത്ത കാശ് ഉണ്ടാക്കി കൊടുത്തിട്ട് മനുഷ്യനായിട്ട് നടത്തിച്ചാലുണ്ടല്ലോ. നിന്നെ നിന്റെ മുതലാളിമാരെ കൊന്നു ഞാൻ ജയിലിൽ പോവും. നിങ്ങളൊന്ന് അടങ്ങ്, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ വിസ വരും. പോസ്റ്റൽ സമരം കാരണം വൈകുന്നതാ. തൽക്കാലം നിങ്ങൾ ഇന്ന് പോയിട്ട് നാളെ വാ, അല്ലെങ്കിൽ ഇന്നത്തെ പോസ്റ്റും കൂടി നോക്കാം. നിങ്ങൾ സമാധാനമായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യും, ഞാൻ ഓഫീസ് ഒന്ന് തുറക്കട്ടെ. വിസ വന്നിട്ട് ഞങ്ങൾ പോകുന്നു, എല്ലാരും വരണ്ട, നമുക്ക് ഇവിടെ തന്നെ കുതിരിക്കാം. Time is now? 10:30. ഇവിടെ ഓഫീസ് ടൈം എത്രയാണെന്ന് അറിയാമോ? 10 o'clock. പിന്നെന്താണ് വൈകിയത്? ഞാൻ ചെക്കപ്പിന് ലേഡി ഡോക്ടറെ കാണാൻ പോയതാ. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഞാൻ ചേട്ടനോട് പറയാം. ഗുഡ് മോർണിംഗ് സാർ. ആ ഗുഡ് മോർണിംഗ്, പരമാ വെച്ചിരിക്കുന്നു. ഇനി അവന്മാർ എനിക്കിട്ട് പെരുമാറിയാലുള്ള അവസ്ഥ ആലോചിച്ച് ഞാൻ ഇരുന്ന് പോയതാ. പുറത്ത് വിസ കിട്ടിയില്ലെങ്കിൽ കാശ് തിരികെ കൊടുക്കണമെന്ന് പറഞ്ഞ അവർ എന്നെ തല്ലാൻ വന്നു. ഒരു വിധത്തിൽ അവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പറഞ്ഞാൽ മതിയല്ലോ. എന്നിട്ട് അവർ പോയോ? പോസ്റ്റ് മോൻ വരുമ്പോ വിസ വരുമെന്ന് പറഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യുവാ. ഓ ഇനി അവന്മാർ ഇങ്ങടെ കയറി വന്ന് എന്റെ പെരുമാറോട്ട് ചെയ്യോ? ആ ഉണ്ടിത്താർ ദുബായിൽ നിന്ന് ഫോൺ ചെയ്തൂടെ, ഈ ഹാജി ആരെ എവിടെ പോയി കിടക്കുക? നിങ്ങൾ ഈ രണ്ടു വിരലും പൊക്കി പിടിച്ച് പാക്കലാം പാക്കലാന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായല്ലോ. ആ വിസയുടെ കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റൂല്ലെങ്കിൽ തുറന്ന് പറഞ്ഞാ മതി. ഏ പറ്റൂലെന്നോ? വെറുതെ അല്ല സാർ, ഒരു രജിസ്റ്റർ ഉണ്ട്. പേന വന്നിട്ടുണ്ടാ കുട്ടി. വിസയോ? ഓ വന്നു വന്നു. ആര്? വിസ. വിസ വന്നു. അയ്യപ്പൻ ചേട്ടോ, എന്താ ഗൾഫിൽ നിന്ന് വിസ വന്നു. നിങ്ങളോട് ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഇന്ന് വിസ വരുമെന്ന്? ഇപ്പൊ സമാധാനമായല്ലോ. അതാ പറഞ്ഞേ, കുട്ടിയുടെ വേടെന്ന് പറഞ്ഞാ വേട. പണം വരച്ചു വെച്ചിരിക്കേ. ഓ ധൈര്യമായിട്ട് കയറി പോര്. എന്തുണ്ട് ഭാഷയുടെ? ഇത് അറബിയ മോലാണി. അറബിയ? ഇതിപ്പോ ആരാ വായിക്കുക? ഹാജിയാർക്ക് അറബി വായിക്കാൻ അറിയാം. എന്റെ അളി അറബി ഭാഷ, ഞാൻ വിളിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട, അറബി അറിയാവുന്ന ഹാജിയാർ ഇവിടെ ഉണ്ട്. നീ വേഗം പോയി സുന്ദറിന്റെ കാലത്ത് ഹാജിയാരെ വിളിച്ചോണ്ട് വാ. സുന്ദരാ, സുന്ദരാ, നമ്മുടെ സുന്ദരനെ കണ്ടോ? വണ്ടിക്കകത്ത് കാണും. ആഹാ, നീ ആയിരുന്നു. എന്താടാ ഗ്യാസ് ഇട്ട് സൂചിച്ചിരിക്കുകയാണല്ലേ? എ സി ഇട്ടിരിക്കല്ലായിരുന്നു. ആ സി സിക്കാരെ പേടിച്ച് ഒളിച്ചിരുന്നതാ. 4 മാസമായി സി സി അടച്ചിട്ട്. പൈസ കൊടുത്തല്ലേ വണ്ടിയും പൊക്കിക്കൊണ്ടു പോന്നാ പറഞ്ഞിരിക്കുന്നെ. അതെങ്ങനെ? നിങ്ങളുടെ ട്രാവൽസിന്റെ ഓട്ടോ വഴിയിട്ട് 5 പൈസ കിട്ടിയിട്ടുണ്ടോ? നിന്റെ കാശൊക്കെ ഒന്നിച്ച് തരാടേ. ഗൾഫിൽ നിന്ന് വിസ വന്നടാ, വണ്ടി എടുക്കടാ. സത്യമാണോ? പിന്നെ ഞാൻ കള്ളം പറയോ? നീ വേഗം വണ്ടി എടുക്കുക, ഹാജരെ വിളിച്ചോണ്ടാ. വേഗം ആവട്ടെ. കൊടുക്ക എന്റെ കാര്യം മറക്കരുത്. എന്നെ ദുബായി കൊണ്ടുവന്ന ഒറ്റ പ്രതീക്ഷയില്ല. ഇത്രയും നാളെ നിങ്ങൾക്ക് വേണ്ടി വണ്ടി ഇട്ട് ഞാൻ കടവ് ഓടിച്ചത്. നിന്നെ ഞങ്ങൾ ഗൾഫിൽ എത്തിച്ചാ പോരെ, പിന്നെ നിന്നെ കൂടുതൽ സംസാരിക്കാൻ. ഇപ്പുറത്തെ കയറ്. എവിടെ വേണേലും കയറാം. സർക്കസ് കമ്പനിലേക്ക് വിസ തരാമെന്ന് പറഞ്ഞിട്ടല്ലയോ എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത്? പിന്നെ ദുബായ് സർക്കസ് കമ്പനിയിലേക്ക് തന്നെ ഞാൻ വിടില്ലേ. അപ്പൊ സാറേ, എന്റെ കാര്യം
പേരെന്താ പറഞ്ഞേ? അയ്യപ്പനാ. നിന്നെ ഞാൻ ദുബായിലെ ഷേക്ക് ആക്കും. ഹാജിയാർ നല്ല വായനക്കാരനാണെന്നാ ഞാൻ പറഞ്ഞു വെച്ചേക്കണേ. ഇനിയല്ല നിങ്ങളെ വിടുക്കുവല്ലേ. കേറി വരണോ ഹാജിയാരെ? എല്ലാരും ഒന്ന് മാറി നിക്കി, ഹാജിയാർ വായിക്കാൻ പോണോ? അസ്സലാമു അലൈക്കും. ഹാജിയാരെ നിങ്ങളൊന്ന് വായിച്ച് നമ്മളവരെ പറ്റിച്ചതല്ലെന്ന് എല്ലാവർക്കും ബോധ്യമാട്ടെ. നോക്കി നിൽക്കാതെ വായിക്കുക. അല്ല ഇത് നമ്മൾ തന്നെ വായിക്കണ. നിങ്ങളല്ലാതെ പിന്നെ ആര് വായിക്കാൻ? വായിക്കേ. വായിക്കുക ആചാര്യ. പുലൂസ് മാഫി, വിസ മാഫി, മാഫി മസൂദ്, മാഹത് മാസൂദ്, ഉണ്ണിത്താൻ. എന്നുവച്ചാ എന്താണ് തെളിച്ച് പറ? പറഞ്ഞോ. ഇനി എന്ത് തെളിക്കാനാ? വിസ ഇല്ല, കാശും ഇല്ല, വാങ്ങിയ കാശിന് ഒരു ഉത്തരവാദിത്തം ഇല്ലാന്ന്. ഇങ്ങോട്ട് പറയുന്നത് പതിക്കാതെ ആചാര്യ. നമ്മള് കേറട്ടെ. വണ്ടി എടുക്കണ വേഗം. ഈടുന്ന സ്ഥലം കാണുന്നില്ല ആചാര്യ. അവന്മാരിപ്പൊ വരുവിടാ. സ്റ്റാർട്ട് ആവണില്ല. ഒന്ന് വേഗം സ്റ്റാർട്ട് ചെയ്യ്. അയ്യോ വണ്ടി വിട്ടോടാ, പിടിച്ചോണ്ടിരിക്കാവണില്ല. തള്ളാൻ എന്നാ ഇറങ്ങി തള്ളാൻ. ഇതാണ് ഉണ്ണിത്താന്റെ വീട്. കണ്ടിട്ട് ഭാർഗവീതിയിലേയും പോലോട്ടല്ലോ. പടച്ചോനെ ഈ ബംഗ്ലാവ് വേണ്ടി ചെകുത്താൻ ഉറങ്ങണ വീടാണെന്നാണല്ലോ തോന്നണത്. നമ്മക്കൂടെ പറ്റൂല. എല്ലാത്താ തിരിച്ച് വീട്ടിലേക്ക് വെക്കോ. അവിടെ തന്നെ സ്വീകരിക്കാൻ നാട്ടുകാരും പോലീസുകാരും ഉണ്ടാവും. പറഞ്ഞാല് അങ്ങനെ ഇടങ്ങാറുണ്ടല്ലോ. നമ്മളിപ്പോ എന്താ ചെയ്യാ? ആ പേടിക്കാണ്ട് പാടും ആചാര്യ. പാർഗവിയോ കമലയോ എന്തായാലും കൊള്ളാം. മനോഹരമാണ് ഈ ശബ്ദം. ഞാൻ ഇവിടെ ജനിച്ചിരുന്നു എങ്കിൽ ആരാകുമായിരുന്നു? എന്താ ഒരു മണം? പൂച്ച പറ്റി കിടക്കുന്നു. വന്ന് കേറിയില്ല അപ്പോഴത്തേക്കും തുടങ്ങി. പേടിത്തൊണ്ടന്മാരുടെ ഒരു പേടി. മുതലാളി, പ്രാവ, പപ്പായി മുതലാളി, കുട്ടി പുലി,
കാശ്ചപ്പുക്കളാവോ? എലി മുതലി പുലി വരെ ഉണ്ടല്ലോ. ആ പുലി പോയോടാ. ഭൂതപ്രേത പിശാചിക്കളും വന്യമൃഗങ്ങളും ഒക്കെ ഉള്ള വീടാണല്ലോ ഈ ഉണ്ണിത്താൻ വാങ്ങിയിരിക്കണേ. എന്താ കർത്താവേ, ഇതാകുമ്പം പ്രേതങ്ങളല്ലാതെ വേറെ ആർക്കും നമ്മളിവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അല്ലപ്പാ, നമ്മുടെ ആഫീസ് എല്ലാ പഹയന്മാരും കൂടെ തല്ലിപ്പൊളിച്ചിട്ടുണ്ടാവോ? അത്യാവശ്യം വേണ്ടുന്ന നശീകരണ പ്രവർത്തനങ്ങളൊക്കെ അവര് നിർവഹിച്ചിട്ടുണ്ടാവും, അത് ഉറപ്പാ. എന്തായാലും ആ നായിന്റെ മകൻ ഉണ്ണിത്താൻ ഞമ്മക്ക് അറബിയിൽ കത്തെഴുതിയത് ഞമ്മളെ ശതിക്കാനായിരുന്നു. ഇതിലെന്തോ ഉണ്ട് ആചാരേ, ഇല്ലെങ്കിൽ ഉണ്ണിത്താൻ ഇങ്ങനെ ഈ കുഴപ്പത്തിനൊക്കെ കാരണം ഹാജിയാരാ? ആ കത്ത് ഇത്രയും ഉറക്കം വായിച്ചതിന്? അതുകൊള്ള, വായിക്കാതെ വിമ്മിട്ടപ്പെട്ട് നിൽക്കുന്ന ഞമ്മളെ നിർബന്ധിച്ച് വായിപ്പിച്ചിട്ട് അതിപ്പൊ ഞമ്മളെ വലയിലാക്കിയ. എന്തേലും കുഴപ്പമുണ്ടായിരുന്നു, എന്തിനാ വായിച്ച്? നിർത്തിക്കൂടായിരുന്നോ? ആളേനെ നിൽക്കുമ്പോ എങ്ങനെ നിർത്താനാ? ഞമ്മളെ തലയും കൊണ്ട് പോകില്ല അവര്. ഇപ്പോഴും ഈ തല ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിർത്തുക വിസയെന്നും പറഞ്ഞു. ഇപ്പൊ കുട്ടി എല്ലാം കൂടെ എന്റെ തലയിലോട്ടായോ? പിന്നെ ആരാണ് ഞങ്ങളെ വിളിച്ചു കൂട്ടിയെ? അത്ര മാന്യ മലയാളി ഇറങ്ങി അങ്ങോട്ട് ചെല്ലു. എന്റെ കർത്താവേ, എവിടെ നോക്കിയാലും കുരിശുകളാണല്ലോ. യവന്മാരെ വേഗം പോയി ഇന്നത്തെ പത്രം വാങ്ങി വേടാ. റപ്പായി, ഇവിടുത്തെ കക്കൂസ് എവിടാ? അപ്പുറത്ത് ഒരു തുള്ളി വെള്ളമില്ല. എവിടെ തുപ്പും? ഇവിടെ വെള്ളമില്ലല്ലോ. എടോ, അത് വെസ്റ്റേൺ ടോയ്ലറ്റാ, അവർക്ക് വെള്ളം വേണ്ട, കടലാസ് മതി. കടലാസെങ്കിൽ കടലാസ്, പക്ഷേ ഇവിടെ ഒരു കുന്തം കാണുന്നില്ല. കുന്തം കൊണ്ട് കാര്യമൊന്നും നടക്കില്ല. ഇതൊന്നും നോക്കാനാണോ താൻ മാത്രം കയറുന്നത്? മുതലാളി പത്രം. എടോ, തന്റെ ഭാഗ്യത്തിന് പേപ്പർ എത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇതുകൊണ്ട് കാര്യം നടത്തിക്കോ. തൽക്കാലം കടലാസ് കൊണ്ട് കാര്യം നടത്തിയിട്ട് സന്തോഷമായിട്ട് പുറത്തേക്ക് വാ. മുതലാളി, മുതലാളി. എന്താടാ? എന്താടാ? നമ്മുടെ വാർത്ത പത്രത്തിൽ വന്നിരിക്കുന്നു. ഓ, എന്റെ കർത്താവ്, ഒന്ന് വേഗം വായിക്ക്. വിസ തട്ടിപ്പ് മൂന്ന് പേർ ഒളിവിൽ. വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയെടുത്ത ദുബായ് ട്രാവൽസിന്റെ പാർട്ണർമാരായ കുന്നംകുളം റപ്പായി, കോയിക്കൽ ഉണ്ണിത്താൻ, വടക്കേടത്ത് മുഹമ്മദ് കാജി, മാനേജർ ശങ്കരൻകുട്ടി എന്നിവരെ ഇന്നലെ മുതൽ കാണാതായിരിക്കുന്നു. എന്റെ പടച്ചറപ്പേ, നമ്മൾ എന്താണ് കേൾക്കണത്? ആരെ കൊന്നിട്ടാണെങ്കിലും അവന്മാരുടെ കാശ് തിരികെ കൊടുത്താ മതിയായിരുന്നു. നമ്മളല്ലോ അവന്മാരെ കളിപ്പിച്ചത്, ആ കള്ള ഹിമാറല്ലേ. അത് പറഞ്ഞിട്ട് എന്ത് കാര്യം മുതലാളി? അവന്മാരെ കയ്യിൽ നമ്മളല്ലേ കാശ് വാങ്ങിച്ചത്? പടച്ചോനെ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? പത്രത്തിലും വന്ന സ്ഥിതിക്ക് നമ്മളെ പിടികിട്ടാ പുള്ളിയെ പ്രഖ്യാപിക്കുക. മുതലാളി, മുതലാളി. നീ ആയിരുന്നോ? അല്ല, ഞാനായിരുന്നു. നീ ഏത് കോതമംഗലത്ത് പോയി കിടക്കായിരുന്നു? ഹാജിയാരേ, മാത്തപ്പാ, അല്ലാ, അനക്കിത് എന്ത് പറ്റി? ജബ്ഡ പോയി കിടക്കായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് എമിഗ്രേഷൻ ശരിയാക്കാൻ പോയി തിരിച്ചു വന്നപ്പം നമ്മുടെ ട്രാവൽസിന്റെ മുമ്പിൽ വെച്ച് ഒരു തടിയൻ ഇടിച്ച് എന്റെ എമിഗ്രേഷൻ ശരിയാക്കി. അവിടെ നിന്ന് ഒരു തരത്തിലെ ഞാൻ ഊരി രക്ഷപ്പെട്ടത്. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ ഇത്ര കൃത്യമായി അറിഞ്ഞു? നിങ്ങൾ ഈ ഭാർഗവ നിലയത്തിൽ അല്ലാതെ വേറെ എവിടെയും പോയി ഒളിക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞുവിടണം മോനെ. അല്ല പിള്ളേ, അന്നെ ഒരുപാട് അവര് തല്ലിയ. ഇല്ല, ആ തടിയും ഞമ്മളൊന്ന് ഞെക്കി. അപ്പഴേ നീ ഇവിടേക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെ എത്തി?
അതെ ആകാശം വഴി പറന്നു വന്നൂടാ ഞാൻ. മുതലാളി എവിടെ? പറഞ്ഞു പോലെ ഇയാൾ ഇതെവിടെ പോയി? ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മുതലാളി 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 എവിടെ മുതലാളി? മുതലാളി മുതല് നഷ്ടപ്പെട്ടവൻ ഇനി എന്തോന്ന് ലാളിക്കാൻ. നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ അപ്പുറത്ത് നോക്കായിരുന്നു. പോയി നോക്കിയത് അവിടെ എങ്ങനും അങ്ങോട്ട് പോയി. അപ്പായി മുതലാളി 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 ഞരങ്ങനോ മൂളോ ഉണ്ടോ മുതലാളി? സജ്ജാരെ പുലി വല്ലതും തിന്നു കാണോ? ഈശ്വര മുതലാളി പുലിയും പോലീസും നാട്ടുകാരും എൻ്റെ മിത്രങ്ങളായതിനാൽ ഞാനിവിടം വിടുന്നു. ദുബായിൽ പോയി വിസയുമായി ഉണ്ണിത്താൻ്റെ കൂടെ തിരിച്ചു വരും എന്ന് കുന്നംകുളം റെപ്പായി. ഹാജരേ ഓ സുന്ദര ഓ എന്താണ്ടാ റെപ്പായി ദുബായി പോയി? റെപ്പായി ദുബായി പോയി എന്ന് ആര് പറഞ്ഞു? ദേ ഇതെങ്ങനെ ഒപ്പിച്ചു? സാർ ബാലൻസ് പൈസ. സോറി ബാലൻസ് ഞാൻ വാങ്ങാറില്ല. കീപ് ഇറ്റ്. എത്ര നാളത്തേക്കാണോ? ഇവിടെ ഒരു സംഘർഷബാധിത പ്രദേശം പോലുണ്ടല്ലോ. ഞങ്ങളുടെ കാശ് മാച്ച് ഒളിച്ചു കിടക്കല്ലേ, എവിടെയാണ് ഞങ്ങളുടെ പൈസ? സുഹൃത്തെ കൈയെടുക്കൂ, കൈയെടുത്തോളൂ. ആരും വിഷമിക്കണ്ട, എല്ലാവർക്കും ഉള്ള വിസയും കൊണ്ട ഞാനിപ്പോ വന്നിട്ടുള്ളത്. ഈ പെട്ടി ഇത് ഞാനിപ്പോ തുറക്കില്ല. അത് വേഗം തന്നൂടെ. ഒരു വിസ എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? പെട്ടെന്ന് ചോദിച്ചാൽ ഉടനെ നിങ്ങൾ എടുത്തു തരാൻ വിസ എന്താ? വില ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ കറൻസിയോ മറ്റോ? ഇന്ത്യയെ പോലൊരു ജനാധിപത്യ രാഷ്ട്രത്തിലേക്കല്ല നിങ്ങൾ ആരും പോകുന്നത്. എണ്ണ വിറ്റ് സമ്പന്നമായ മുതലാളിത്ത രാഷ്ട്രങ്ങളിലേക്കാണ് നിങ്ങളെയെല്ലാം ഞാൻ കയറ്റയക്കാൻ പോകുന്നത്. അവിടുത്തെ വിസ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്കറിയോ എന്ത്? എംബസികളായ എംബസികൾ മുഴുവൻ നിങ്ങളുടെ വിസയ്ക്ക് വേണ്ടി ഞാൻ കയറി ഇറങ്ങുകയായിരുന്നു. ആ ശ്രമത്തിന്റെ ഫലമായാണ് ഷാർജ ഷേഖ് അൽസുൽ മുൽദാസ് ബിൽദാന്റെ ആ കത്ത് രജിസ്റ്റേർഡ് പാഴ്സൽ ആയിട്ട് ഞാൻ എന്റെ ഈ ഓഫീസിൽ കയപ്പിച്ചത്. അറിയോ? അത് എന്റെ കത്തല്ല സുഹൃത്ത്, ഷാർജ ഷേഖിന്റെ കത്ത്. വിസ ഇടപാടിൽ ഇങ്ങനെ സമൂഹത്തിന്റെ പീഡനം ഏൽക്കാൻ യോഗമുണ്ടെന്ന്. ഓ ഒന്ന് നിർത്തണായി പറയാല്, ഈ മുറികളൊക്കെ ഒന്ന് ശരിയാക്കണ ആമുക്കുകളെ. എന്താണ്ട്രെ കടിക്കണത്? ആ ഹൗസിംഗ് അങ്ങനെ നീക്കേക്കടാ. ഈ പ്രേതാലയം മൊത്തത്തിലൊന്ന് ശരിയാക്കണമെങ്കിലേ കൊച്ചിൻ കോർപ്പറേഷനിലെ എല്ലാ ജോലിക്കാരും വേണ്ടി വരും. ആകെ ഇടങ്ങേറായല്ലോടാ മാത്തപ്പ, പുറത്തോട്ടും മയ്യ അകത്തോട്ടും മയ്യ എന്ന് പറഞ്ഞ മട്ടായി. ഇനിയിപ്പ എന്താ ചെയ്യ? എങ്ങനെയും പണം ഉണ്ടാക്കി കൊടുക്കാനുള്ള ആൾക്കാർക്ക് പണം തിരികെ കൊടുക്കണം. അതിനും നമ്മുടെ കയ്യിൽ എവിടുന്നാടാ പണം? പണം ഉണ്ടാക്കണം എവിടെന്നെങ്കിലും. ഒരു വഴിയുണ്ട്. എന്തു പോയി ഞാൻ പറയട്ടെ? മോഷണം. ഒന്ന് പോടാ അവിടുന്ന്. നടക്കണ കാര്യം എന്തെങ്കിലും പറ. നടക്കണ കാര്യമാണെങ്കിലേ ഞാൻ ഒരു കാര്യം പറയാം. എന്തേ? ദിവസം രാവിലെ ഒരു 5 കിലോമീറ്റർ വെച്ച് നടന്നാ മതി. അങ്ങനെയാണ് നമ്മള് പറഞ്ഞത്. മന്ത്രിയുടെ മകളെ റാഞ്ചി 25 ലക്ഷം രൂപ തട്ടിയെടുത്തു. കാശ്മീർ ആഭ്യന്തര വകുപ്പ് മന്ത്രി സെയ്ദ് ജലീലിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി കാശ്മീർ തീവ്രവാദികൾ മോചനദ്രവ്യമായി 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. നല്ല പരിപാടിയാണല്ലോ. നമുക്കും ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്താലോ? കിഡ്നി തട്ടിപ്പ? ഓ, ഒരാളുടെ കിഡ്നി എടുത്ത് ബലക്കി പിക്കണ പരിപാടി. അതിന് നമ്മളെ കിട്ടൂല്ല മോനെ. കിഡ്നി തട്ടിപ്പല്ലേ ഹാജിയാരെ, കിഡ്നാപ്പിംഗ്. കാശുള്ള ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ട് ലക്ഷക്കണക്കിന് രൂപ ആവശ്യപ്പെടുന്ന പരിപാടിക്കാണ് കിഡ്നാപ്പിംഗ് കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത്. എന്തു പണ്ടാരായാലും വേണ്ടില്ല, നമുക്ക് വേണ്ടത് കാശാ. അതെ, അപ്പൊ നാളെ തന്നെ നമ്മൾ കിഡ്നാപ്പിംഗ് ആരംഭിക്കുന്നു. ഓക്കെ ഓക്കെ. ആരാണെന്ന് നോക്കണ പകയോ.
വല്ല പോലീസോ പുലിയോ സിഡികളോ ആണെങ്കിൽ നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ. കൊല്ലണെങ്കിൽ കൊല്ലട്ടെ. എടാ ചങ്ങനക്കുട്ടി, നീ പോയി തുറക്ക്. ഞാൻ തന്നെ പോണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഭയാണെങ്കിൽ ഞാൻ തന്നെ പോയി തുറക്കാം. എനിക്ക് അങ്ങനെ ജീവിക്കണം എന്ന് വലിയ മോഹമൊന്നും ഇല്ല. പുലി കടിച്ച് മരിക്കുകയാണെങ്കിൽ ഒരു പുലി രക്തസാക്ഷി കൂടെ നമ്മുടെ നാട്ടിലിരിക്കട്ടെ. എന്നാ ഞാനും വരാം. ഉണ്ണിത്താനാ? അയ്യോ, ഉണ്ണിത്താനായിരുന്നോ? എല്ലാവർക്കും ഇവിടെ സുഖം തന്നെയല്ലേ. ഉണ്ണിത്താൻ സാറിന് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അങ്ങനെ മനസ്സിലായേ. നിങ്ങൾ വേറെ എവിടെ പോകാൻ? എന്റെ ഈ ബംഗ്ലാവിൽ തന്നെ നിങ്ങൾ കാണുമെന്നുള്ളത് ഉറപ്പല്ലേ? പിടിക്ക് കള്ളത്തെണ്ടികളെ. നാട്ടുകാർ മുഴുവൻ ഇത്രയും വയലന്റ് ആയി നിൽക്കുന്ന വിവരം ജസ്റ്റ് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യാമായിരുന്നില്ലേ? എങ്ങനെയെങ്കിലും ഞാൻ എസ്കേപ്പ് ചെയ്യുമായിരുന്നല്ലോ. നോ ചാൻസ്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അല്ല ഉണ്ണിത്താനെ, ഇതെന്ത് പറ്റിയ ആക്സിഡന്റ് ഉണ്ടായ? തൽക്കാലം വലിയ ആക്സിഡന്റുകളൊന്നും ഉണ്ടായില്ല. പക്ഷെ കാര്യങ്ങൾ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ആക്സിഡന്റുകൾ പലതും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ണി സാറേ, അപ്പോൾ നാട്ടുകാരെ പൈസ പൈസ അല്ലേ? ഗോവിന്ദ. ഒന്ന് പോകാക്ക അവിടുന്ന് ഒരു ഒടുക്കത്തെ ചിരി. ആ മോനൂന് പപ്പ വരുമ്പോ എന്താ കൊണ്ടുവരേണ്ടത് കുട്ടാ? ഓ, നിനക്കും വരണോ? മോനെ, പപ്പയ്ക്ക് ടാറ്റ പറ. പറയും മോനെ. അയ്യോ, സാറ് ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നതാ രാവിലെ വന്ന് മോന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന്. വരൂ. പപ്പയുടെ മോനോ? ഫോട്ടോ എടുക്കാൻ ആള് വന്നിരിക്കുന്നു. മോന്റെ ഫോട്ടോ മാത്രമല്ല, അമ്മച്ചിയുടെയും കുറെ നല്ല ഫോട്ടോ എടുക്കണമെന്ന് സാർ പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നാ വേ, റെഡിയായി വാ. അതെ, നിങ്ങൾക്ക് അത്ര നിർബന്ധാണെങ്കിൽ എന്റെ ഒരു 10-25 ഫോട്ടോ എടുത്താൽ മതി. അതിൽ കൂടുതൽ എടുക്കണ്ട. ഓ, അത് മതി. അമ്മച്ചി ഇതോ റെഡി ആയി വാ. ഓ, ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് വരാലോ. ഹൈ മോനെ. അല്ല, ഇത് എവിടെ പോവാ? ഞാനും മോനെ കൂടി ഫോട്ടോ എടുക്കാൻ പോവാ. എവിടെ? ഇവിടെ. ആ, ഞാനും കൂടെ. കൊള്ളാമോ? പിന്നെ ഫസ്റ്റ് ക്ലാസ്. എന്നാ വാ. എന്റെ ഈശോയെ, സണ്ണി കുഞ്ഞു പറഞ്ഞയച്ചിട്ട് മോനൂന്റെ ഫോട്ടോ എടുക്കാനുണ്ട് അവന്മാര് വന്നത്. എന്നിട്ട് ഇപ്പൊ മോനൂനും കാണാനില്ലേ, അവന്മാരെയും കാണാനില്ലേ? എന്റെ കർത്താവേ, ഞാൻ എന്ത് പറഞ്ഞു കരയണേ? എന്റെ ഈശോയെ, എന്റെ മോനൂനെ കാണാനില്ലല്ലോ. ഞാൻ എന്തും പറഞ്ഞു തലവിളിക്കണം. ഈശോ, എന്റെ മോനൂനെ, എന്റെ മോനെ, എവിടെയാണ് കൊഞ്ഞു മോനെ നീ? എന്റെ ഈശോയെ, എന്റെ മോനെ കാണാനില്ലല്ലോ. എന്റെ കർത്താവേ, ഞാൻ എവിടെ പോയി തരയുന്നു? Yes, Sunny here.
മോനെ. മത്തായിച്ചേട്ടാ, എന്താ സംഭവിച്ചത്? ആരാ എന്റെ മോനെ? എനിക്കറിയില്ല കുഞ്ഞ്. ഒരു കുഞ്ഞിനെ നോക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ നിങ്ങളെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം? എന്ത് പുണ്യത്തിനാ നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്? സാർ പ്ലീസ്, എനിക്ക് എന്റെ മോനെ കിട്ടണം. അവനില്ലാതെ എനിക്കൊരു നിമിഷം പോലും. ഐ കോൺ മിസ് ഹിം. കൺട്രോൾ യുവർ സെൽഫ്. ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്. ഞങ്ങൾ എത്രയും വേഗം കുട്ടിയെ കണ്ടെത്തും. ഡോണ്ട് ഗെറ്റ് ഇമോഷണൽ. നിങ്ങൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഐ മീൻ പേഴ്സണലായോ പ്രൊഫഷണൽ ജലസുള്ള മറ്റാരെങ്കിലുമോ? നോ സർ, എന്റെ അറിവിൽ അങ്ങനെ ആരുമില്ല. ഇതിനു മുമ്പ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും അറ്റംപ്റ്റ് മറ്റോ നടന്നിരുന്നോ? ഏകദേശം ഒരാഴ്ച മുമ്പ് രാത്രിയിൽ ആരോ ഒരാളെന്നെ ഫോൺ ചെയ്ത് 50 ലക്ഷം രൂപ ഡിമാൻഡ് ചെയ്തു. അത് കൊടുത്തില്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് ഞാൻ അനുഭവിക്കേണ്ടി വരുമെന്നും പറഞ്ഞേ. പെട്ടെന്ന് അയാൾ ഫോൺ കട്ട് ചെയ്തു. അവരെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ? എനിക്കൊരു ഇൻസിഡന്റ് ഓർമ്മ വരുന്നുണ്ട്. ഒരിക്കൽ എന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് 4-5 പേർ ചേർന്ന് നായികയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തി. ഇനി അവരാരെങ്കിലും ആയിരിക്കോ സാർ? ഓക്കെ, ഞങ്ങൾ അന്വേഷിക്കാം. കമ ഓൺ. പോലീസ് പീച്ചയെ, വേഗം വിട്ടോ. ഈ കിടക്കുന്ന വണ്ടിയിലേക്ക് കുട്ടിയെ മാറ്റ്, ബാക്കി കാര്യം നമുക്ക് പിന്നെ നോക്കാം. ഈ റപ്പായിയെ ഫോൺ ചെയ്തിട്ടും കിട്ടുന്നില്ലല്ലോ. ഇയാളിനിപ്പോ കാർഗിൽ എങ്ങാനും പോയോ? ഓനിപ്പോ ദുബായി ചെന്നാണ്. ദുബായിക്കല്ല പോയ അപ്പമ്മ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എടാ സുന്ദര, വണ്ടി ശരിയായി കഴിഞ്ഞില്ലേ? എടാ നീ ഇങ്ങനെ പുറത്തിറങ്ങിയെന്ന് നമ്മളകത്താവും. ആര് പറഞ്ഞു പുറത്തിറങ്ങി നിൽക്കാൻ? അകത്ത് കയറി ഇരിക്ക്. അതാ ഇതാര്? ഏത്? അയ്യോ ഇതേത്? എന്തോ നടാ ഇതോ. അയ്യോ എടാ സുന്ദര, സുന്ദര വിളിച്ചു പോവണ്ട. സുന്ദരം വണ്ടിക്ക് ഏതോ പാഴ്സ് വാങ്ങിക്കാൻ പോയിരിക്കുക. ഇതേതാ കുട്ടി, ഹാജാരുടേത്? എന്തായാലും ഇത് ഹാജാരുടെ കുട്ടിയല്ല, ഹാജാരുടെ കുട്ടിയാണ് ഈ ആടുന്നാടി ഉണ്ടായനെ. അത് ശരിയാ. ഇത് എന്റെ കുട്ടിയല്ലേ, ഏതാ ഇവിടെ കൊണ്ടുവച്ചിട്ട് പോയത്? അയ്യോ മോദാണി, സത്യമായിട്ട് ഇത് എന്റെ കുട്ടിയല്ല. എനിക്ക് ആകെ കൂടെ ഒരു കുട്ടിയെ അറിയൂ. ഏത് കുട്ടി? നടൻ കൃഷ്ണൻകുട്ടി. പാവം മരിച്ചുപോയി. കുറച്ചു നാളായി ഇവന്റെ ചുറ്റികൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഏതാടാ ഈ കുട്ടി? സാർ എന്ത് മണ്ടത്തരായി പറയണേ, കറുത്തുരുണ്ടി നീഗ്രായ പോലെ ഇരിക്കണ എവനെങ്ങനാ ഈ വെളുത്തു തൊടുത്ത കൊച്ചുണ്ടാകൂടാട്ടി? അയ്യോ അതിനുള്ള പ്രായമൊന്നും എനിക്ക് ആയിട്ടില്ല സാർ, ഞാൻ തന്നെ കുട്ടിയായ പാടെ, എനിക്കല്ലേ അറിയൂ. ഏതോ പകച്ചു വന്ന് പ്രസവിച്ചിട്ട് പോയതായിരിക്കും. താനേത് കോത്തായത്തിലെ ഹാജാരോടോ? ഇപ്പൊ പ്രസവിച്ച ഫ്രഷ് കുട്ടിയാണെങ്കിൽ ഈ യൂണിഫോം ഇട്ടിരിക്കോ? നമ്മക്കത്ര ബുദ്ധി പോയില്ല കേട്ടാ. ഇത് കുട്ടിയുടെ കളിപ്പാട്ടായിരിക്കും. അതെ, ഇപ്പൊ തന്നെ നമുക്ക് ആവശ്യത്തിന് ഏറെ ടെൻഷൻ ഉണ്ട്. ഇനിയിപ്പോ ഓരോന്നും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാതെ എങ്ങനെയെങ്കിലും ഇതിന്റെ ഓണർ കണ്ടുപിടിച്ച് തിരിച്ചപ്പിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ഇപ്പൊ ഇതിനും കൂടി നമ്മൾ സമാധാനം പറയേണ്ടി. നല്ല മൊഞ്ചുള്ള കൊച്ച്, നമ്മൾ എങ്ങനെ കൊണ്ട് കളയാ? എന്നാ കളയണ്ട, ഒരു കാര്യം ചെയ്യും, ഇതിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വളർത്തി നിങ്ങളെ പോലെ ഒരു വലിയ ഹാജരാക്കാം. നിങ്ങൾ ആരും ഇവിടെ കടന്ന് ബഹളം വെക്കേണ്ട, ഈ കുട്ടിയുടെ വിസ ഞാൻ ശരിയാക്കി തരാം കേട്ടോ. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കുട്ടിയെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൈ ഇടത്തെ കൈയും മറ്റേ കൈ വലത്തെ കൈയുമാണ് ഷൂ എന്ന് പറഞ്ഞ് മൂത്രവും കഴിക്കുന്നു.
ആർക്കും വാങ്ങിക്കാം, ആർക്കും വാങ്ങിക്കാം, എപ്പോഴും വാങ്ങിക്കാം, ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല സുഹൃത്തുക്കളെ, ആർക്കും വാങ്ങിക്കാം. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കാര്യം ചെയ്യ്, നീ ഇത് ഞാൻ മാർക്കറ്റിൽ കൊണ്ടുവച്ച് ലേലം ചെയ്ത് വെക്കും. അതും നല്ല ഐഡിയ ആണല്ലോ. സുഹൃത്തുക്കളെ, ഒരു കുട്ടിയെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, ഒരു കുട്ടിയെ ആർക്ക് വേണേലും വാങ്ങിക്കാം. ഓ ഷിറ്റ്, ഇവിടെയാ വണ്ടി കിടന്നിരുന്നത്. കുട്ടി ആ വണ്ടി തന്നെ ഉണ്ടാവും. നമ്പർ നോട്ട് ചെയ്യുന്നോ? ഡേയ് എവിടെയാലും നമുക്ക് കണ്ടുപിടിക്കാന്നേ. കം ഓൺ, ഹറി. ചാച്ചുക്കോ, കണ്ണാം തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ, ആവോ നോക്കലടത്തണ്ടി, എന്നുള്ളിൽ പൂക്കാലം പോരാമോ, ആവോ എനിക്ക് ദുരിതാശം. കുരുത്തങ്ങട്ട കൊച്ച് ദുഷ്ട, നല്ല തങ്കക്കുടം പോലത്തെ കൊച്ചിട്ട് കിടക്ക്. കുട്ടികളില്ലാത്തതിന്റെ വിഷമം തനിക്കൊന്നും അറിയില്ലല്ലോ. ഈ കേസും മഴക്കൊന്നുമില്ലായിരുന്നെ, ഞാൻ എന്റെ വീട്ടിൽ കൊണ്ട് വളർത്തിയേനെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, പെട്ടിരിക്കുന്ന കുരുക്ക് ഊരാൻ നോക്കുമ്പോഴാ പുതിയ പുതിയ കുരുക്കെടുത്ത് തലയിൽ വെക്കാ. ഈ സാധനത്തിന് എവിടെയെങ്കിലും കൊണ്ടുപോയി കള, കൊണ്ടുപോയി കളാ. പൂച്ചക്കുഞ്ഞോ? പൂച്ചക്കുഞ്ഞോ പട്ടിക്കുഞ്ഞോ, എങ്ങനെയെങ്കിലും ഇതിന് ഇവിടെ നിന്ന് മാറ്റി. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയല്ലേ ഉണ്ണി സാറേ. എന്നാ കണ്ണിച്ചോര ഉള്ള വർത്താനം പറയാം. ഈ കൊച്ചിനെ ആര് നോക്കും? ഇതിന് എന്തെങ്കിലും സംഭവിച്ച ആര് സമാധാനം പറയും? താൻ പറയോ, കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയെന്നുള്ള കേസ് വേറെയും. ഓ, പിന്നെയും തുടങ്ങി. കൊണ്ടാര കിളിക്കുഞ്ഞിന്റെ വായാണില്ല, അത് തുറന്ന പഴയ പഞ്ചായത്ത് ആഫീസിലെ സൈറം പോലെയാ. ഈശ്വര, കണ്ടകശ്ശേനി കൊണ്ടേ പോകുന്നൊരു ചൊല്ലുണ്ട്. എന്റെ ജാതകപ്രായം എനിക്കിപ്പോ കുണ്ടകശ്ശേനിയാ. ഇതിന്റെ വോളിയം കുറയ്ക്കണ സ്വിച്ച് എവിടാ? വാവോ വാവോന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനെ തൊള്ള കരയിപ്പിക്കല്ലേ മാത്തപ്പ. അതിന്റെ വായിക്കാത്ത എന്തെങ്കിലും കുത്തി കേറ്റ. അത് പിന്നെ ഉണ്ണിസാറേ, കുട്ടി വിശന്നിട്ടാവും കരയണേ. ഓഹോ, അതൊരു പുതിയ അറിവാണല്ലോ. അതിന് ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. അത് ശരിയാ, നിങ്ങൾ പോയിട്ട് എവിടെന്നെങ്കിലും കുറച്ച് പാല് വാങ്ങിച്ചിട്ട് വാ. ഈ സമയത്ത് ഇനിയിപ്പോ എവിടെ പോയി പാല് വാങ്ങിക്കാനാ? ഏതെങ്കിലും പെണ്ണുങ്ങളോട് പോയി ചോദിക്ക് കുറച്ച് പാല്, നാളെ തിരിച്ചു തരാന്ന് പറ. എന്റെ പൊന്നുമോനെ, നീ എന്നും കൊണ്ട് പോവുള്ളല്ലേ, ഒന്ന് കിടക്കണ്ടോ? ഈ വീടിന്റെ സന്താനം. ഒരു പെണ്ണിനെ കിട്ടാൻ വല്ല മാർഗം ഉണ്ടോ? അയ്യേ, എന്ത് അത് വേണോ? ഏത് അല്ല പെണ്ണ്? എടോ, കുട്ടിക്ക് പാൽ കൊടുക്കാൻ പറ്റിയ ഒരു പെണ്ണിനെ കിട്ടാൻ മാർഗം ഉണ്ടോ ചോദിച്ചത്? എന്നാ നമുക്ക് കല്യാണം കഴിഞ്ഞ ഏതെങ്കിലും പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കാം. കല്യാണം കഴിഞ്ഞാൽ മാത്രം പോരല്ലോ, പ്രസവിച്ചാലേ പാലുണ്ടാവുന്ന പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. എന്നാ പ്രസവിച്ച പെണ്ണുങ്ങളോട് ചോദിക്കാം. അങ്ങനെ പെണ്ണുങ്ങൾ വേറെ കുട്ടിക്ക് പാല് തരുമോ? എങ്ങനെയാ എന്റെ ഒരു രീതി? കാശ് കൊടുത്ത പെണ്ണെന്നല്ല, പാലോട് കൂടിയ പെണ്ണിനെ മൊത്തമായിട്ട് നമുക്ക് ഇനി കിട്ടും. സാറ് ധൈര്യമായിട്ടിരിക്കെ. വാ, നമുക്ക് ആ വീട്ടിൽ പോയി ചോദിക്കാം. ഈ ചേച്ചി നേരത്തെ കണ്ടിട്ടുണ്ട്. എന്നാ നോക്കാം. ഹലോ, എക്സ്ക്യൂസ് മീ. എന്താ കുട്ടി, കല്യാണം കഴിച്ചതാണോ? എന്തിനാ, എനിക്ക് കല്യാണം ആലോചിക്കാൻ വന്നാണോ? സോറി ചേച്ചി, പുള്ളിയുടെ കല്യാണം നേരത്തെ ഫിക്സ് ചെയ്തു പോയി. ഇത് വേറൊരു കാര്യത്തിനാ. ചേച്ചിക്ക് ഗുണമുള്ള കാര്യമാ. എന്നാ കല്യാണം കഴിച്ചിട്ടില്ല. രക്ഷപ്പെട്ടു. കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പ്രസവിച്ചതാണോ? അല്ല ഉണ്ണി സാറേ, പ്രസവിക്കുന്നത് വൃത്തികേടാണോ? പ്രസവിക്കുന്നത് വൃത്തികേടല്ല, പക്ഷെ കല്യാണം കഴിക്കാതെ പ്രസവിക്കുന്നത് വളരെ വൃത്തികേടാ. ഓ ചേട്ടാ, എന്തോ വിട്ടോ. അല്ല ഉണ്ണിത്താനെ, ഈ പാൽക്കുപ്പി സാധനങ്ങളൊക്കെ എവിടുന്ന് ഒപ്പിച്ച്? ഒപ്പിച്ച കഥയൊന്നും പറയണ്ട, ഒപ്പിച്ച്. ഒറിജിനലിനേക്കാൾ നല്ല പശുവിൻ പാലല്ലേ മുലാളി? ഈ കൊച്ചിനെ നമ്മൾ എന്താ വിളിക്കുക? ഓന്റെ പേര് നമുക്കറിയില്ലോ. അതിനെന്താ പ്രയാസം? അത് കുട്ടിയോട് ചോദിച്ചാ പോരെ. മോനെ, മോന്റെ പേരെന്താ? മിണ്ടുന്നില്ലല്ലോ മാത്തപ്പ. ഊമയൊന്നുമല്ല മുതലാളി, അവന് മലയാളം അറിയില്ലായിരിക്കും. സായിപ്പിന്റെ കുട്ടിയല്ലേ? അല്ല, ആറേഴ് മാസം പ്രായമുള്ള കൊച്ചെങ്ങനെയാ സംസാരിക്കുന്നത്? നമുക്ക് ഓനെ വിളിക്കാൻ നല്ലൊരു പേര് കണ്ടുപിടിക്ക്. ഞാനൊരു പേര് പറയാം, കുട്ടൂസാന്ന് വിളിച്ചാലോ? അയ്യേ, അതെ, അതോ മാസികയിലെ ഒരു ദുർമന്ത്രവാദിയുടെ പേരല്ലേ? നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാനൊരു നല്ല പേര് പറയാം. കബീഷ്, നല്ല ബെസ്റ്റ് പേര്. നിനക്കൊരു കുട്ടി ഉണ്ടാവുമ്പോ അതിനിടാൻ പറ്റിയ പേര്. കീപ് ഇറ്റ്. ജെയിംസ് ബോണ്ട്. ജെയിംസ് ബോണ്ട്. ജെയിംസ് ബോണ്ട്. കൊള്ളാം, നമുക്ക് ഇവന് ജെയിംസ് ബോണ്ട് എന്ന് പേരിടാം. ശരിയാ, പേരിനൊരു ബെയ്റ്റ് ഉണ്ട്. അതെ, ആ പേര് മതി, ജെയിംസ് ബോണ്ട്. നമുക്ക് ജെയിംസ് ബോണ്ട് ചുരുക്കി ബോണ്ടേന്ന് വിളിക്കുകയും ചെയ്യാം.
മോനെ ബോണ്ടേ നമ്മളിട്ട പേര് ഓന് പിടിച്ചില്ല എന്ന് തോന്നുന്നു. ബാ മോനെ മോൻ ബരി 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 മോനെ ഓ ബാ 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 ബാ. നമ്മൾ ഓന് വേണ്ടി ഒരു ഉറക്കുപാട്ട് പാടാവേ. ബരി മോനെ തന്നിപ്പാളുങ്കേ പൊന്നിങ്കിനാവേ തുന്താരി പൊണ്ണാളെ. ഇത് ഉറക്കുപാട്ടല്ലോ, ഉണർത്തുപാട്ടല്ലേ. ഈ പാട്ട് കേട്ടാൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടി പോലെ ഞെട്ടി ഉണർന്ന് പൊട്ടിക്കറി. ആചാര്യ ഈ പാറപ്പുറത്ത് ചിരട്ടിട്ട് ഉറക്കുന്ന സൗണ്ടിൽ പാടിയാലേ ഏത് കുട്ടിയും അറിയും. ഉണ്ടാ ഞാൻ ഉറക്കാം. ഇനി നീ ഉപദ്രവിക്ക. കരയണ്ട കരയണ്ട ജെയിംസ് ബോണ്ട് കരയണ്ട ഓമന പൂമുഖം വാടിടേണ്ട ഓമന പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തൊരുമ നൽകാം. ഇത്രയൊക്കെ അനുഭവിക്കാൻ ഈ കുട്ടി എന്ത് പാപമാണോ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് സഹകരിച്ച് അതിനൊരു അല്പസ്വസ്ഥത കൊടുത്തു. ഈ കൊച്ചിന്റെ പാല് മുഴുവൻ എന്ത് ഈ ആചാര്യ പറയണേ? ആര് പാല് കുടിച്ചെന്നാ പറ? ആചാര്യ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. ആചാര്യ എന്താ? ആരാ ഇച്ചു പോയി കഥ കുറക്ക്? ചാച്ചിക്കോട്ടോ കരയുണ്ട്. വേണ്ട, നിങ്ങൾക്കൊക്കെ പേടിയാണെങ്കിൽ ഹാജിയാർ തുറക്കും. നമ്മൾ തുറക്കണ തുറക്കാം. ചെല്ലു. ആരാ നീ? ഞാൻ ഡയാന. ഏത് ഡയാന? ഏതോ ഹോസ്പിറ്റലിലെ നേഴ്സാന്ന് തോന്നുന്നു. ഓ അതുകൊണ്ടായിരിക്കും വെള്ളയും വെള്ളയും യൂണിഫോം അല്ലേ ആയിരിക്കും. എക്സ്ക്യൂസ് മീ, ഏത് ഹോസ്പിറ്റലിലെ നേഴ്സാ? നേഴ്സ് അല്ല, ഡയാന ചാൾസ്. ഇംഗ്ലണ്ടിലെ ചാൾസ് രാജകുമാരന്റെ ഭാര്യയായിരുന്നു ഡയാന. ഡയാന ചത്ത് പുലവിളിയും കഴിഞ്ഞു, പിന്നെ നീ ഏത് കുഴിയാനടി പെണ്ണ്? കുഴിയാന അല്ലടാ ഡയാന. എന്റെ ചാൾസ് എവിടെ? എന്റെ ചാൾസ് എവിടെ? ചാൾസ് അല്ലെങ്കിലും എനിക്കറിയാം അവൻ ദുഷ്ടനാ. അയ്യോ എന്റെ മോൻ, എന്റെ മോൻ ഹെൻറി. ഹെൻറി അതെ, എന്റെ മോനല്ല അത്, ഞമ്മടെ മോനാ. എന്റെ മോനെ ഞാൻ തരൂല, ഇത് എന്റെ മോൻ ഹെൻറിയാ. അത് ഹെൻറിയും കണ്ട്രിയൊന്നല്ല, ജെയിംസ് ബോണ്ടാ. അതിനെടുക്കരുത്, പറഞ്ഞ മനസ്സിലാവൂല. എന്റെ മോനെ എടുക്കരുതെന്ന് പറയാൻ നീ ആരടാ? ഹു ആർ യു? ഐ എം വെരി ഫൈൻ. ഡയാന രാജകുമാരിയുടെ പുനർജന്മമാണെന്നാ തോന്നുന്നത്. പുനർജന്മം അല്ലടാ, ഡയാന രാജകുമാരിയുടെ ഒറിജിനൽ പ്രേതമാ. ഡയാനയുടെ പ്രേതം മലയാളം സംസാരിക്കുമോ? ചിലപ്പോ അറബിയും സംസാരിക്കും പുള്ളേ. പ്രേതങ്ങൾക്ക് എല്ലാ ഭാഷയും അറിയാം. സത്യം. അല്ലല്ല നിക്കി നിക്കി നിക്കി, നമ്മളൊന്ന് ചോദിക്കട്ടെ, നീ ഡയാനയാണെങ്കിൽ എങ്ങനെ ഇവിടെ എത്തി?
ഞാനും എന്റെ ബോയ്ഫ്രണ്ടും കൂടി കാറില് കോവളം ബീച്ചിലേക്ക് പോവുമായിരുന്നു. അപ്പോഴാണ് ഈ പാപ്പരാസികൾ എന്നെ ഫോളോ ചെയ്തത്. ഈ പാപ്പരാസികൾ കാരണം ഞങ്ങൾക്ക് അന്ന് ആക്സിഡന്റ് ഉണ്ടായത്. ഞാനും എന്റെ മോനും ചത്തത്. ആ കരയാതെ, മോളുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞാ നമ്മൾ അവിടെ കൊണ്ടാക്കാം. എവിടെയാണ് വീട്? ഇംഗ്ലണ്ടിലെ ബക്കിംഗ്ഹാം പാലസ് ആ എന്റെ വീട്. പക്ഷേ ഞാൻ എന്റെ മോൻ ഹെൻറിയെ വിട്ട് ഇനി എങ്ങും പോവില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ ഫാദറിന്റെ പേര് പറ. ഫാദർ മാർ ഗ്രിഗോറിയോസ് ഡാനിയൽ. അപ്പൊ മദറിന്റെ പേരോ? മദർ തെരേസ. അയ്യോ, മദർ തെരേസയുടെ മോളാണോ? യേശുസ്ത്രം തെരേസയുടെ മോളാണോ? വട്ട് കേസാണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോടാ തെണ്ടി. വട്ട് എനിക്കല്ല, നിന്റെ തന്തക്കാടാ. പാപ്പരാസി. പാപ്പരാസിയുടെ അർത്ഥം എന്താ മുതലാളി? ദരിദ്രവാസി. നിന്നെ കണ്ടപ്പത്തിന്റെ ഇവള് കുറെ നേരമായി ദരിദ്രവാസി എന്നൊക്കെ വിളിക്കണം. ഹലോ, ഇത് കേറി താമസിയാ പ്രാന്താശുപത്രി. സ്ഥലമെടുത്ത് കാലിയൊക്കെ കാലിയൊക്കെ പോ, 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 പോ. നിനക്ക് എന്നെ പറഞ്ഞു വിടണല്ലേടാ. അയ്യോ, ഇനി ആർക്കൊക്കെയാടാ സംശയം? നിനക്കുണ്ടോടാ? ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. മുഴുവട്ട ഏതോ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിയ കേസ ഉറപ്പ. എന്തിടാ? അതെ, എവിടേക്കാ? മോൻ കരയണ കണ്ടില്ലേ? അവന് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അവനെ ഞാൻ ഉറക്കാൻ പോവാ. ഞാനും ആ മുറിയിൽ കയറി കിടക്കാൻ പോവാ. അല്ല, അതെ. ഈ വെള്ളപ്പിശാജ് അകത്ത് കിടക്കുമ്പോ നമ്മളെങ്ങനെ പുറത്ത് മനസമാധാനമായിട്ട് കഴിയുന്നേ? അല്ല, ഈ പകച്ചു വല്ല ഗുലുമാലും കാണിച്ചാ നമ്മള് വേണ്ടേ സമാധാനം പറയാ? എന്നാ ഞാൻ അകത്തി എന്ന് അവളുടെ അടുത്ത് ഉറങ്ങാതെ കാവലിരുന്നാലോ? എന്നാ നന്നായിരിക്കും. വെളുക്കുമ്പോ തമിഴമണ്ടി കയറി തവള പോലെ ഇരിക്കും. ഈശ്വര, എന്തിനാ നീ വീണ്ടും വീണ്ടും ഞങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇത് ദൈവത്തിന്റെ ഒരു എക്സാം ആണെന്ന് വിചാരിച്ചാ മതി മോനെ. എന്തേ അല്ല, എന്താണ് മുഴിച്ചു നോക്കണത്? അപ്പിയുടെ കുട്ട. ആ അപ്പിക്കുട്ടനല്ലേ നീ നമ്മളെ വിഷമിപ്പിക്കാതെ. അപ്പിക്കുട്ടനല്ലേ അപ്പിടാ. സൂത്രം പറഞ്ഞ ഈ സാധനത്തിന് ഇവിടുന്ന് ഒഴിവാക്കാം. അയ്യോ, ഇതെന്താ ശിവന്റെ അമ്പലത്തിലേക്ക് ആളെ കിടക്കണ പോലെ? അനക്കമില്ലടാ. ഹലോ, ഹലോ, ഡയാന രാജകുമാരി, ചാൾസ് വിളിക്കണു. വേഗം കൊട്ടാരത്തിലേക്ക് ചെല്ലാൻ. വണ്ടി ഉണ്ട്, ഞാൻ കൊണ്ടുപോയാക്കാം. എനിക്കിപ്പോ ലണ്ടനിൽ പോണം. ഒരു ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാൻ പറ്റുമോ? അയ്യേ, ഇത് എവിടെ നിന്ന് കുറ്റിയും പറിച്ചു വന്നതാ? വല്ല കുതിരവട്ടത്തോ ഊളംപാറയിലെ പോയി കിടന്നോണം. പറഞ്ഞേക്കാം. എന്താ പ്രാന്തച്ച പകളെ? ഞാൻ പരിഹരിച്ചുതരാം. ചുണ്ടരി പൊണ്ണാളേ, എന്റെ ചുണ്ടരി പൊണ്ണാളേ. അല്ലാളെ കുട്ടി അപ്പീടാണ് തന്നു. കുട്ടിയെ ഇവിടെ തരാം. നിന്നെ ഹാജര് വിളിക്കുന്നത് നമ്മള് വിളിച്ചത് ആറാം പ്രതോള് കൊച്ചിനെ കൊണ്ടുപോയി ഓടി പിടിക്കും. ടങ്കടി മോനു, ടക്കടി മോനു, ഇത് ആരുടെ മോനാ? അച്ഛന്റെ പേരിണ്ടാ? ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വാവേനെ കൊണ്ട് ഒന്ന് കറങ്ങാൻ പോണ്ടേ? ഞാൻ കൊണ്ടുപോവാം. എടുക്കട്ടെ. അങ്ങനെ
കണ്ടേ കുട്ടിയപ്പിട്ടു. ആചാരം ജോലി കഴിഞ്ഞു. ഈ തങ്കക്കുടത്തിൽ ഒന്ന് പിടിച്ചേ. ഇനി കൊണ്ടു വാ, ഞാൻ കൊണ്ടുപോയി കഴുകി കൊണ്ടുവരാം. വാടോ, നമുക്ക് കഴുകിയിട്ട് വരാം. മാത്തപ്പാ, വല്ല ആറ്റിലോ കുളത്തിലോ പോയി തേച്ചു കുളിക്കി. ഹജരെ, ഉണ്ണിമൂത്രം പുണ്യാഹം, ഉണ്ണിയപ്പി ഉണ്ണിയപ്പം എന്നൊരു ചൊല്ലുണ്ട്. എന്നാ പിന്നെ കളയണ്ട, കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്റെ ദൈവമേ, കൊച്ചിന് തൂറാൻ കണ്ട സ്ഥലം. ഒന്നാം വട്ടം കണ്ടപ്പം കുഞ്ഞിന് കിണ്ടാണ്ടം, രണ്ടാം വട്ടം കണ്ടപ്പം കുഞ്ഞിന് ചിന്തോണ്ടും. എഞ്ചുടോ ഓ ദാ പൗഡർ എവിടെ? പൗഡർ ഇട്ടു ായി നോക്കട്ടെ നോക്കട്ടെ. വേണ്ടു വേണ്ടു വേണ്ടു. ഓ ഓ ഓ, മോന്റെ അങ്കിൾമാരെവിടെ? പക്ഷേ ഈ പാപ്പരാശിയങ്കിൾ മാത്രം വിശ്വസിക്കല്ലേ, കള്ളനാ പാപ്പരാശി നിന്റെ. അയ്യേ, വേറെ നല്ല ഉടുപ്പൊന്നുമില്ലേ മോന്? ഉടുപ്പേ ബെല്ലൂർക്കും ഇല്ല. അതെന്താ വേറെ ഉടുപ്പ് വാങ്ങാത്തത്? അതിന് ഞങ്ങളിൽ ഉണ്ടായിരുന്ന കാശൊക്കെ തീർന്നു പോയി. കുട്ടിക്ക് മാത്രമല്ല വല്യൂർക്കുണ്ട്. വാങ്ങിച്ചോളൂ, മടിക്കണ്ട. ഇന്ന് മുതൽ നമ്മൾ ഒറ്റ ഫാമിലിയാ. ഇവളുടെ പട്ടു മാറിയ പട്ടു മാറി എന്ന് പറയാറായിട്ടില്ല. ചിലർക്ക് ചില സമയത്തെ പട്ടു മൂക്കു. വട്ടായാലും ചട്ടായാലും കുട്ടി കിട്ടിയ തുട്ടുകൊണ്ട് നമുക്ക് പോയി പുട്ടടിക്കാം. വാടാ വാണ്ട മോളെ. അപ്പൊ നല്ല കാഷ് പാർട്ടി ആണല്ലേ? അതെ, നല്ല കാഷ് പാർട്ടി തന്നെയാ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ അട്ടിച്ച് പൊളിക്കും മോനെ. ഇക്കത് ആരെ വന്നെ നോക്കിയേൻ. ചതിയുടെ പിടിയിൽ കുത്താടി പമ്മി പമ്മി പടുകുഴി തോണ്ടി പാര പണിഞ്ഞു പണം നേടി കാലം കൈവിരുതായി ജാലം കാത്തിടവേ ഓലപ്പാമ്പുകളായി ഓലച്ചെമ്പുലിയായി വേഷം കെട്ടി നടന്നവരമ്പടഹലക്കിലായി ചക്കിനു വെച്ചത് കൊക്കിനു കൊള്ളും ചതിയുടെ പിടിയിൽ കുത്താടി പമ്മി പമ്മി പടുകുഴി തോണ്ടി പാര പണിഞ്ഞു പണം നേടി. അമ്മിലടിച്ചും താഴുവച്ചും തളരും നേരം താങ്ങു നിന്നും തന്തി ഉറങ്ങാൻ ഇടമില്ലാത്ത തെണ്ടികളാണല്ലോ. ഇരതേടും പക്ഷികളാണല്ലോ. വെട്ടി വിഴുങ്ങല്ലേ, കൊതിച്ചു ചാടല്ലേ, മുന്തിരി മണിയല്ലേ, അതിന്നു കൈപ്പല്ലേ. പലവിധമീ ഉണകിതിലെ അടരിൽ അടിതട വെടിപടകൾ പതുങ്ങി പല വഴി പെരുവഴി പരതനമുയിരിനു പുതിയൊരു ഗതി കിടയാൻ ചക്കിനു വെച്ചത് കൊക്കിനു കൊള്ളും ചതിയുടെ പിടിയിൽ കുത്താടി പമ്മി പമ്മി പടുകുഴി തോണ്ടി പാര പണിഞ്ഞു പണം നേടി കാലം കൈവിരുതായി ജാലം കാട്ടിടവേ ഓലപ്പാമ്പുകളായി ചോരച്ചെമ്പുലിയായി വേഷം കെട്ടി നടന്നവരമ്പടഹലക്കിലായി.
ചുറ്റി നടന്നും ചൂളമിട്ടും ചുളുവിൽ കിട്ടും കോളടിച്ചും നാക്കുവളച്ചൊരു വല വീശി കാശു തിരഞ്ഞപ്പോൾ ഒത്തുപിടിച്ചും ഓക്കടിച്ചും ഒത്തിരി ദൂരം ചെന്ന നേരം കൂടെ വരുന്നേ കുഴിമാന്താൻ കുരിശുകൾ മൂന്നെണ്ണം നെഞ്ചുകലക്കല്ലേ അകത്തുകളയല്ലേ കൂട്ടിയൊതുക്കല്ലേ പുകച്ചുകളയല്ലേ പലവിധം ഈ ഉലകിതിലെ ഇരുളിൽ പടുവഴി കുരിശിവകൾ അതുങ്ങി പല വഴി പെരുവഴി പരതണം ഒരു ഞൊടി ഇതിനുടെ പിടിയൊഴിയാൻ ചക്കിനു വെച്ചത് കൊക്കിനു കൊള്ളും ചതിയുടെ പിടിയിൽ കുത്താടി പമ്മി പമ്മി പടുകുഴി തോണ്ടി ആരപണിഞ്ഞു പണം നേടി കാലം കൈവിരുതാ ജാലം കാട്ടിതവേ ഓലപ്പാമ്പുകളായി ചോര ചെമ്പുലിയായി വേഷം കെട്ടി നടന്ന വരമ്പട ഹലാക്കിലായി ചക്കിനു വെച്ചത് കൊക്കിനു കൊള്ളും ചതിയുടെ പിടിയിൽ കുത്താടി പമ്മി പമ്മി പടുകുഴി തോണ്ടി ആരപണിഞ്ഞു പണം നേടി ഇതെന്തൊരു ഇരിപ്പാ മോനെ വന്ന് വലുതും കഴിക്ക് ഏലിച്ചെടുത്ത് പോയി കഴിച്ചോളൂ കുഞ്ഞിങ്ങനെ കഴിക്കാതിരിക്കുമ്പോ ഞാൻ എന്ത് കഴിക്കാന് എനിക്കൊന്നും വേണ്ട പ്ലീസ് കം എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ സാർ സണ്ണി ഈ കിഡ്നാപ്പിംഗ് ഒരു ഗ്യാങ് ഓപ്പറേഷൻ ആയതുകൊണ്ട് വളരെ രഹസ്യമായ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെന്നുള്ള ധാരണയിൽ പ്രതികൾക്ക് നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കും അങ്ങനെ അതിലൂടെ അവരെ ട്രാപ്പ് ചെയ്യുക അതാണ് ഞങ്ങളുടെ തന്ത്രം നിങ്ങളുടെ തന്ത്രം എന്തായാലും ശരി എനിക്ക് എന്റെ മകനെ നഷ്ടപ്പെട്ടിട്ട് ഇന്നേക്ക് 4 ദിവസം കഴിഞ്ഞു അവൻ എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ അവർക്ക് പണമാണല്ലോ ആവശ്യം എന്റെ മുഴുവൻ സ്വത്തും കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ബി ഒപ്റ്റിമിസ്റ്റിക് ഇറ്റ്സ് ഓൺലി മാറ്റർ ഓഫ് ടൈം ഡെഫിനറ്റ്ലി വി വിൽ കാച്ച് ദം പടച്ചു ഇവനെ ഇവിടെ പോയി വരി പോണ്ടു മോനെ പോണ്ടു മോനെ എടാ മാത്തപ്പാ ഇവിടെ ശങ്കരൻകുട്ടി സുന്ദര നമ്മുടെ ബോണ്ടിനെ കാണാനില്ല ഏത് ബോണ്ട് ജെയിംസ് ബോണ്ട് എവിടെ അവൻ എവിടെ പോയി എന്നാ പറഞ്ഞേ പറഞ്ഞില്ല കാണാതെ പോകുന്നവര് എവിടെ പോകുന്നു പറഞ്ഞിട്ടാണോ പോകുന്നത് ഇവിടെ എങ്ങാനും കാണും എടാ നമുക്ക് ഓരിവിടെ ഇല്ല നമ്മള് നേരത്തെ ഇടവില്ല ഇന്ന് എവിടെ പോയി ഇനി ചിലപ്പോ ആ ഗാന്ധി പെണ്ണങ്ങാനെ അവരെ എവിടെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോണോ ശരിയാ ആ കൊച്ചു എപ്പ നോക്കിയാൽ ആ പണ്ടാര കാലത്തിന് കൂടിയാ ഒരു കണക്കിന് ഞാൻ ആ കുട്ടി അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഹാജരെ ഏൽപ്പിച്ചത് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ ആ ശരിയാ നമുക്ക് അവളോട് ചോദിക്കാം ഓൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ അപ്പൊ ബോണ്ട് എവിടെ കൊച്ചിനെയും കൊണ്ടുപോയി കളഞ്ഞിട്ട് അവളുടെ ഉറക്കം കണ്ടില്ലേ നിക്ക് ഞാൻ വിളിക്കാം ഡയാനെ ഒരു മിനിറ്റ് കുട്ടി എന്റെ മോ ഹെൻറി ആണോ അവൻ ആക്സിഡന്റിൽ മരിച്ചു പോയി നിന്റെ വേഷം കെട്ടണമെന്ന് ഞങ്ങൾക്ക് വേണ്ട സത്യം പറയടി കൊച്ചിനെ എവിടെയാ കൊണ്ടുപോയി കളഞ്ഞത് ഞാൻ എങ്ങും കളഞ്ഞില്ല
എന്റെ പൊന്നുമോ മരിച്ചത് കാർ ആക്സിഡന്റില്. എന്റെ മടിയിൽ കിടന്ന എന്റെ ചക്കര മുത്ത് കണ്ട പ്രാന്തിയോടൊപ്പം കൊച്ചിനെ കളിക്കാൻ വേണ്ടി ഞാൻ അപ്പഴേ പറഞ്ഞ എന്തായി കൊച്ചിനെ കൊണ്ട് കളഞ്ഞു സത്യം പറഞ്ഞോളാം. അടിക്കണ്ടായിരുന്നു, തലയ്ക്ക് സുഖമല്ലാതല്ലേ. അവളോട് ഉണ്ടായിരുന്നോണ്ടാ മൂന്നേരം വല്ലതും കഴിച്ചോണ്ടിരുന്നത്. അവൾ ഇങ്ങോട്ട് കേറി വന്നത് നമ്മളെല്ലാം കുരങ്ങ് കളിപ്പിച്ച് ആ കൊച്ചിനെ തട്ടിയെടുക്കാനായിരുന്നു അവളുടെ ഉദ്ദേശമെങ്കിലോ. എന്നാലോ കുട്ടി എവിടെ പോയി? എന്റെ ഉള്ള നല്ല വർക്കത്തുള്ളൊരു കുട്ടിയായിരുന്നു. കുറച്ചു ദിവസമേ ഓന്റെ കൂടെ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിലും ഓൻ നമ്മുടെ കൽബി നിറഞ്ഞു നിൽക്കുക. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്ത് കാര്യം? എവിടെന്നോ കയറി വന്നോ എങ്ങോട്ടോ പോയി എന്നങ്ങ് കരുതിയാ മതി. അതാ അതിന്റെ ഒരു ശരി. എന്റെ പടച്ച റബ്ബേ, ഓനെ കാത്തോണേ. നീ ഇവിടെ വന്നിരിക്കായിരുന്നല്ലേ മിടുക്കൻ. നീ ഞങ്ങൾ ആകെപ്പാടെ ടെൻഷൻ അടുപ്പിച്ച് കളഞ്ഞല്ലോടാ തീവ്രവാദി. ഇനി നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സാവില്ല മോനെ. പിന്നെ ഞാൻ ഈ ഭീകരം കാരണം നമ്മൾ ആ പാവം പെണ്ണിന് എന്തൊക്കെ തെറ്റിദ്ധരിച്ചു. ശരിയാ, നമ്മൾ ഓളെ ഇവിടുന്ന് തല്ലി പറഞ്ഞയച്ചത് ശരിയായില്ല. ഒന്നുമില്ലെങ്കിലും പണമായിട്ടും അല്ലാതെയും നമ്മളെ സഹായിച്ചതല്ലേ. തലയ്ക്ക് സ്ഥിരമില്ലാത്ത കൊച്ചാ. ഞമ്മള് കാരണം ഓക്ക് എന്തെങ്കിലും സംഭവിച്ച പടച്ചം പോലും ഞമ്മള് കൊടുക്കില്ല. ഈ പാള പോലത്തെ കൈകൊണ്ട് തല്ലുമ്പോ ആലോചിക്കണായിരുന്നേ. എന്തായാലും ഞാൻ പോയി ഓളെ കൂട്ടിക്കൊണ്ട് വരാൻ പോവാ. ഇനിയിപ്പോ നമ്മൾ അവളെ എവിടെ പോയി തിരക്കും? ഏ, അവളങ്ങനെ ദൂരെ എങ്ങും പോവാനിടയില്ല. അത് ശരിയാ ആചാര്യ, നമുക്കൊന്ന് പോയി അന്വേഷിക്കാം. വാ. Thank you.
ഡയാന. ഇജ്ജ് നമ്മളോട് ക്ഷമിക്ക്, നമ്മൾ അറിയാതെ എന്തൊക്കെയോ മോളോട് പറഞ്ഞു. അവരെല്ലാം അവിടെ കാത്തിരിക്കുക. വാ നമുക്ക് വീട്ടിലേക്ക് പോ. ഇല്ല, ഞാൻ ഇനി അങ്ങോട്ട് വരില്ല. ഏ നമ്മുടെ ബോണ്ട് അന്നയെ നോക്കി ഇരിക്കുക. എന്റെ മോൻ വന്നു. ആ വരി വരി, ഓടി വരി. ഈ സിറ്റി വിട്ട് എങ്ങും പോവാൻ സാധ്യതയില്ല. ബോംബെയിലേക്ക് വിളിച്ചു നോക്കിയിട്ട് കരീം ഭായിയുടെ ഒരു വിവരവുമില്ല. അല്ല, ഭായിയാണല്ലോ നമുക്ക് വേണ്ട സഹായം ചെയ്യാറുള്ളത്. എന്താ ചെയ്യാം? എന്റെ കയ്യിലെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടില്ലേ? ആ നമ്പർ മാത്രമേ ഭായിക്ക് അറിയുള്ളൂ. ഒരുപക്ഷെ ഭായി ആ നമ്പർ എന്നെ വിളിച്ചിട്ടുണ്ടാവും. ആ മൊബൈൽ ഫോൺ ഇപ്പോൾ ആരുടെ കയ്യിലുണ്ടെന്ന് അറിയാൻ ആ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കിയാ പോരെ. കറക്റ്റ്. ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചു നോക്കി, പക്ഷേ എപ്പോ വിളിച്ചാലും ഔട്ട് ഓഫ് റേഞ്ച്. ശരി, ട്രൈ ചെയ്യാം. നാളെ ഈ സിറ്റിയിലെ ഓരോ മുക്കും മൂലയും പരിശോധിക്കണം. ഈ ദുനിയാവിന്റെ ഏത് കോണിലുണ്ടെങ്കിലും കുട്ടിയെ നമുക്ക് കണ്ടെത്തണം. യാ ഓക്കേ. മോൻ ഇതിൽ ഏത് കഥ വേണ്ടേ? ഇംഗ്ലീഷാണോ മലയാളമാണോ? പറ നോക്ക്. ഇതോ ഇത് മതിയോ? നോക്കട്ടെ. എന്റെ അമ്മേ, ഇത് ഇംഗ്ലീഷാണല്ലോ. നീ ആരാ, സായിപ്പിന്റെ മോനോ? ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇംഗ്ലീഷിനോടാണ് കൂടുതലും താല്പര്യം. നീ എത്ര കൊല്ലം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചത് കൂട്ടാ? നീ മാത്തപ്പൻ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ എനിക്കറിയാം. ശരി, വായിക്കാം. നോക്കണേ. ഓ എൻ സി ഇ, അപ്പോ ഓൺ സി, യു പി ഓ എൻ, എ പ്യൂൺ, ടി ഐ എം ഇ, അപ്പോ ടൈമി. മൊത്തം വായിക്കുമ്പോ ഓൺ സി എ പ്യൂൺ ടൈമി. ഭാവിക്ക് വല്ലതും മനസ്സിലായോ? എനിക്കും മനസ്സിലായില്ലോ. എന്ത് ഭാഷയാടാ നീ കൊച്ചിനെ പഠിപ്പിക്കുന്നത്? ഉറുദുവോ കന്നഡയോ അതോ ബംഗാളിയോ? ഇതേ ഇംഗ്ലീഷ് മുതലാളി. പക്ഷെ തോന്നൂല, മുതലാളിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലേ. ഓക്കെ, യു ഫോളോ മീ ഇംഗ്ലീഷ്. ദിസ് ഈസ് മൊട്ടാസ്. ദിസ് ഈസ് മൊട്ടാസ്. മൊട്ടാസ് എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മൊട്ടത്തലയന്മാർ. ഈ മൂന്ന് മൊട്ടത്തലയന്മാരും തനി മണ്ടംമോരെ പോലെയാണെങ്കിലും അവര് വില്ലാളി വില്ലന്മാരായിരുന്നു. കഥ കേട്ടിരുന്ന് ഉറങ്ങരുതേ. അങ്ങനെ അവര് മൂന്ന് പേരും കൂടി ഒരു സ്ഥലത്ത് അങ്ങനെ പോയി അളവര് പോയി. അവിടുന്ന് വലിയ മലകളെല്ലാം കടന്ന് കൊറേ സാധനങ്ങൾ എന്തൊക്കെയോ അവിടെ നിന്ന് കൊണ്ടുവന്നു. ഇതെന്താ ചായയിലോട്ട് നോക്കിയിരിക്കുന്നത്? തണുത്തു പോവല്ലോ. ഇതെങ്ങനെയാ കുടിക്കുക? ആഹാ,
ഒരു ചായ എങ്ങനെ കുടിക്കണ്ടെന്ന് അറിയില്ലേ? അതും ഞാൻ പഠിപ്പിച്ചു തരണോ? പഠിപ്പിച്ചു തരാ. ആദ്യം വലത്തെ കൈകൊണ്ട് ചായ ഗ്ലാസ് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് പൊക്കി പിടിച്ച് ചുണ്ടോട് അടുപ്പിച്ച് വായിലേക്ക് ഇങ്ങനെ ചരിക്ക് പിടിച്ച് ഇങ്ങനെ കുടിക്കുക. ഇപ്പൊ മനസ്സിലായോ ചായ കുടിക്കേണ്ട എങ്ങനെയാണെന്ന്? അയ്യോ, ആ ചായ മുഴുവനും കുടിച്ചോ? അയ്യോ, ഞാൻ മുഴുവനും കുടിച്ച്. മുഴുവനും കുടിച്ചോ? അയ്യേ, ഞാൻ ചായ കുടിക്കാൻ എടുത്തപ്പോ അതിന്റെ ഈ പല്ലി ചത്ത് കിടക്കായിരുന്നു. പല്ലി വീണ ചായ എങ്ങനെയാ കുടിക്കാന്ന് വിഷമിച്ചിരിക്കുമ്പഴാ. പുറത്തോയി ശർദിക്കറ. വിസ തട്ടിപ്പുകളുടെ വാർത്താ പ്രാധാന്യം കുറഞ്ഞോ? കഴുത്തി തുപ്പ് നോട തെണ്ടി ഒറ്റിടി എന്നിട്ട് മുമ്പിൽ നിന്ന് മൂലി കയറിയ അയ്യോ, കഥ പറഞ്ഞ് കൊച്ചിനെ ഉറക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞ് നീറന്ന് ഉറങ്ങി എടാ. കൊച്ചു വിളിയാടാ. എന്തിനാ? കൊച്ചു പോയി. കൺട്രോൾ വിട്ടു പോയതാ ഉണ്ണിത്താനെ. ഞാനൊരു കുഴപ്പം കൂടാതെ താഴെ പോകുന്നു.
അതിനകത്ത് പുറകെ വിട്. സംസാരം വേണ്ട, പ്രവർത്തിക്കാം. ശബ്ദം ഉണ്ടാക്കല്ലേ, തുറങ്ങി. അയ്യോ, വരണ്ടിക്ക് കൈയും കാലും മുളച്ച പോലെ രണ്ടാള്. എന്തായാലും നല്ല സൂപ്പർ ടൈമാണ്. എന്താ ഉണ്ണി സാറേ? അല്ല, കൂട്ടി കിടക്കുന്ന കരിങ്കുരങ്ങ് വരെ നമ്മളെ കുഞ്ഞിനെ കാണിക്കാൻ തുടങ്ങി. എന്റെ ഈശ്വര, എന്ത് പാപം ചെയ്തിട്ടാണാവോ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അവൻ എവിടെ പോയാലും വേണ്ടില്ല, ഒരു ആപത്തും വരാതിരുന്നാ മതിയായിരുന്നു. എനിക്കിപ്പോ അത്രേ ഉള്ളൂ. ഓനെ നമുക്ക് വിട്ടു പിരിയാൻ മനസ്സ് വരുന്നില്ലപ്പാ. ഓനെ നമ്മുടെ മോനായിട്ട് വളർത്തായിരുന്ന. വളർത്താൻ പറ്റിയ ഉരുപ്പിടിയാ. നമ്മളെ ഇട്ട് ഇങ്ങനെ കുരങ്ങ് കളിപ്പിച്ച ആ ക്യാപ്സൂളിൽ എന്താ ചെയ്യണ്ടെന്നറിയോ? അതൊരു കൊച്ചുകുട്ടിയല്ലേ, പാവം. കൊച്ചുകുട്ടിയൊന്നല്ല, കുട്ടിച്ചൈത്താനാ. ഇത്തിരിക്കോളം വന്ന കാന്താരി മോളുക നമ്മളെ പോലുള്ള തടിയന്മാരിട്ട് വട്ടം കറക്കില്ലേ. ചിമ്പാൻസി കുട്ടി, ചെറുകുട്ടി, എന്തായാലും കുട്ടിയും എടുക്കാൻ പറ്റുമോ നോക്ക്. ഞാൻ വിളിച്ചവൻ വരില്ല. വാത്തപ്പ കുട്ടി എടുക്ക്. നീ ഒന്ന് ട്രൈ എടുക്ക്. നമ്മളെ ലോകം മുഴുവട്ട് കറക്കിയ സാധനമാണ് നാശം. എന്റെ പൊന്നു ഹാജരെ, തന്റെ ഉദ്ദേശം എന്താ? ഇത് വല്ലവന്റെ കുട്ടിയാ. പോലീസ് പിടിച്ച നമ്മുടെ പേരിൽ കിഡ്നാപ്പിങ്ങിന് ചാർജ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്ത് വന്നാലും നമ്മള് സഹിച്ച്. നിങ്ങക്ക് ബുദ്ധിമുട്ടാണ്, പൊയ്ക്കോളി. ആ പിന്നെ ഒരു കാര്യം, ഓരോ ബശക്കനുണ്ട്, എന്തെങ്കിലും വാങ്ങിക്കാനുള്ള ഏർപ്പാട് നോക്കി. ആ ശങ്കരൻകുട്ടി, ആചാര് പറഞ്ഞിട്ടില്ലേ, കോംപ്ലാം വാങ്ങിച്ചൂട്. കോംപ്ലാം പോയി തഴച്ച് വളരട്ടെ. കോംപ്ലാനും കംപ്ലൈന്റും ഒന്നും കിട്ടൂല. വല്ല കട്ടൻ കാപ്പി എങ്കിലും കിട്ടോ നോക്കട്ടെ. നീ പോയാലേ കംപ്ലൈന്റ് ആവും. ലുട്ടാപ്പി മോൻ, എന്തോ വേണ്ടത്? പാല് വേണോ? ഇപ്പൊ കൊണ്ടുവരും കേട്ടോ. പോലീസ്, പോലീസ്, കൊച്ചിനെ മാറ്റ്. മാത്തപ്പ ഇതിനൊന്ന് പിടിച്ച്. എന്തിനാത്? ഒരു ഗസ്റ്റ് ഉണ്ട്. ആര്? പോലീസ്.
എന്താ അവിടെ ഇരിക്കുന്നേ? ഇവിടെ ഇരുന്നോണ്ടേ സാർ, ഒന്നുമില്ല സാർ, കാറ്റോളാൻ. അപ്പുറത്തെ ബെഞ്ചുകളൊക്കെ ഫില്ല ഈ ലവേഴ്സ്, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാറ്റ് കൊള്ളാനോ? അപ്പൊ കാറ്റ് മാത്രമല്ല, കുറച്ച് റെസ്റ്റ് കൂടെ ഉദ്ദേശിച്ച്. എന്താണ് എന്റെ പേര്? ചോദിച്ചിട്ടില്ലേ? ഉണ്ണിത്താൻ. തന്റെയോ? മാത്തപ്പൻ. ഇവിടെ എങ്ങനെ ഒരു കുട്ടിയെ കണ്ടോ? അല്ലോ, കുട്ടി കുറച്ചു മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു, അല്ലാണ് ഇപ്പൊ പോയതേ ഉള്ളൂ. എവിടെ പോയി? പാല് വാങ്ങിക്കാൻ. താൻ ഏത് കുട്ടിയുടെ കാര്യമാ പറയുന്നത്? ശങ്കരൻകുട്ടിയുടെ. ഏഴു മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ കാര്യമാ ചോദിച്ചത്? അല്ലാളെ പടച്ചോനാണ് നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ കൂടെ ഉള്ള കുട്ടിക്ക് 10-21 വയസ്സുണ്ട്. എന്താ എന്താണ്? ഇത് മെന്റല മെന്റല, ഞങ്ങള് കാവല, ഇത്ര കൂടുതല. മെന്റൽ കൂടിയതാ, മെന്റൽ കൂടുമ്പോ വയലന്റ് ആവും, വയലന്റ് ആവുമ്പോ നമ്മള് സൈലന്റ് ആയാ മതി. മൊത്തത്തിൽ പുകയാണ് സാറേ. അവന്റെ ബാപ്പ തീ വീണാണ് മയ്യത്തായെന്നാപ്പയാതെ. എന്നാ വല്ല ഭ്രാന്താശുപത്രിയിൽ കൊണ്ട് പോടോ. ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ആംബുലൻസോ? വട്ട് കേസിലും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നെ, എടുത്തിട്ട് പോടോ. അദ്ദേഹം സ്ട്രിക്റ്റ്. ഇവിടെ എന്താ ഒരു പൊരിച്ച കോഴിയുടെ മണം? അത് പിന്നെ കുടല് കരിയുന്ന മണം സാർ, വിശന്നിട്ട് കുടല് കരിയുന്ന മണം. സാറേ, മൊത്തത്തിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? മിണ്ടാതെ വാടോ. അല്ല പകയ നോക്കി നിൽക്കാതെ ചവിട്ടി കെടുത്തി.
ഉള്ളുമല്ല, ഓനെയാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് പോയി
ആരും ആരെ രക്ഷപ്പെടുത്തൂല, സ്വയം രക്ഷപ്പെട്ടാലേ പറ്റൂ. എന്നാലും വാ, വെള്ളം കുടിച്ചു കുടിച്ച് എന്തൊരു വെയിറ്റ് ആണ് നിനക്ക്. ഇപ്പൊ ഒരു 12 kilo എങ്കിലും വരും നിനക്ക്. പന്നി എടാ കാർഗിൽ ഭീകര, നുഴഞ്ഞ കൈത്തക്കാരാ, നിയന്ത്രണ രേഖ നീ ലംഘിക്കുമല്ലടാ. ഹമുക്കൈദി ഞാനാണ് ഹാജിയാരെ. ഒത്തിരി പേടിപ്പിക്കല്ലോ. ഇങ്ങനെ നമുക്ക് ഡ്രൈ ക്ലീനിങ് കൊടുക്കാം. ഇവനെ ഈ ബഫേഴ്സിന് നമുക്ക് അതിർത്തിയിലേക്ക് അയക്കാം. അമറല്ലേ തീർന്നാടാ നമുക്ക്. കൊയമ്പോ തീർന്ന ആചാര്യ. കൊയമ്പോ അല്ലടാ, നിന്റെ ഒടുക്കത്തെ തിരുമ തീർന്നാ ചോദിക്കാ. അയ്യടാ പാവം, ഒന്നറിഞ്ഞില്ല, കിടക്കണ കിടപ്പുണ്ടില്ലേ. ഔ എല, ശരിക്ക് കഷ്ണം മുറിക്കാ പോലെയാ. ഇനി എന്റെ മോനെ ഞാൻ എങ്ങോട്ടും വിടൂല. മോൻ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. എണീറ്റ് കഴിഞ്ഞ മോന്റെ കൂടെ കളിക്കാൻ മമ്മി ഉണ്ടാവും. ഓ ചക്കരമുത്ത്, ഉറങ്ങിക്കോ. കളിച്ചോ കളിച്ചോ. മോന്റെ ഈ കളി കാരണം ഞങ്ങളിപ്പോ ഈ പരുവത്തിലായത്. നീ ഞങ്ങളുടെ അന്തകനാകാൻ വേണ്ടിട്ടാണ് അവിടെ അവതരിച്ചത്. എന്ത് വേണമെന്ന് പറ. എടുത്ത് മാറ്റം പറഞ്ഞെടുത്ത് മാറ്റം. എടാ നമുക്ക്, നീ ഒരുത്തൻ കാരണമാണ് ഈ കുരുവരെല്ലാം പിടിച്ചത്. എന്റെ ഒടുക്കത്തെ ഒരു കിഡ്നാപ്പിക്ക് എന്റെ ഉമ്മാന്റെ കിഴിയും ഒരു തൊയ് വച്ച. ഹലോ, ആരാ? ഐ ആം ഖാൻ, ജാഫർ ഖാൻ. എനിക്കൊരു കാര്യം അറിയണം. നിങ്ങളുടെ കൂടെ ഒരു കുട്ടിയുണ്ടോ? കുട്ടിയോ? ആ ഉണ്ടുണ്ട്, കൊടുക്കാം. ആ കുട്ടി, ശങ്കരൻകുട്ടി, നിനക്ക് ഫോൺ. ഏതൊരു ഖാൻ? എനിക്ക് അല്ല, നിനക്ക്. ഖാനോ? ഹലോ കുട്ടി സ്പീക്കിംഗ്. ഐ ആം ഖാൻ. ഏത് ഖാൻ? അംജദ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ, ഇതിൽ ഏത് കോൺസാ ഖാൻ സ്പീക്കിംഗ്? കുട്ടി, വിച്ച് കുട്ടി? Who are you? എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ ആരാണെന്നോ? യുഹു, ഐ കുട്ടി, നോട്ട് വെച്ച് കുട്ടി, ശങ്കരൻ കുട്ടി, ശങ്കരൻ കുട്ടി. ആ ഓക്കേ, ശങ്കരൻ കുട്ടി, ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടെ കേൾക്കണം. തിരികെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. നീ ഇപ്പോൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ സെല്ലുലാർ ഫോണിലൂടെയാണ്. എനിക്കറിയാം, ആ സെല്ലുലാർ ഫോണിനോടൊപ്പം നിങ്ങളുടെ കയ്യിൽ 7 months പ്രായമായ ഒരു ബേബിയുണ്ട്. അത് ഞങ്ങളുടെ ബേബിയാണ്. ആ ബേബിയെ ഞങ്ങൾക്ക് വേണം. ഞാൻ പറയുന്ന സ്ഥലത്ത്, ഞാൻ പറയുന്ന സമയത്ത് ആ ബേബിയെ നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരാം. നിങ്ങൾ എവിടെ നിന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത്? ഞങ്ങൾ വളരെ വളരെ ദൂരെ ഒരിടത്ത് നിന്നാണ്. അട്ടെ, നീ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? അതെ, ഇപ്പം ഞാനും വളരെ ദൂരെ നിന്നാണ്. ഇപ്പൊ നിൽക്കുന്നിടത്ത് നിന്ന് 1500 kilometers ദൂരെ നിന്നാണ് സംസാരിക്കുന്നത്. ശരി, കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടണം. കുട്ടി ഞങ്ങളുടെ കൈവശമില്ല. കള്ളം പറയുന്നോടാ. ഇവിടെ ഉള്ളത് നിങ്ങളുടെ കുട്ടിയല്ല, ഇത് വേറെ കുട്ടിയാ. കുട്ടിയെ തന്നാൽ നിങ്ങൾ ചോദിക്കുന്ന മണീസ് ഞങ്ങൾ തരും. ചോദിക്കുന്ന മണീസ് തരാമെന്നോ? ഞാനിപ്പോ എന്താ പറയ? കുട്ടിയെയും കൊണ്ട് എവിടെ വരണമെന്ന് ഞങ്ങൾ പിന്നീട് വിളിച്ചു പറയാം. അപ്പോൾ അവിടെ വെച്ച് ആവശ്യമുള്ള പണം തന്നേക്കാം.
ഏതോ ഒരു കാനാ വിളിച്ചത്, നമ്മുടെ ബോണ്ടിനെ അവർക്ക് കൊടുത്താൽ നമ്മൾ ആവശ്യപ്പെടുന്ന കാശ് അവർ തരാമെന്ന്. കാശ് തരാമെന്നല്ലേ, കാശുണ്ടാക്കാൻ വേണ്ടി ആരെയെങ്കിലും കിഡ്നാപ്പ് ചെയ്യാൻ നടന്നവരാ നമ്മൾ. ഇപ്പോ ഈ കുഞ്ഞിന് വേണ്ടി നമ്മൾ ആവശ്യപ്പെടുന്ന കാശ് തരാമെന്ന് അവർ പറയുന്നു. പക്ഷേ നമ്മൾ ഈ കുഞ്ഞിനെ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. ആരായിരിക്കും ഫോൺ ചെയ്തത്? യഥാർത്ഥത്തിൽ കുട്ടിയെ തട്ടിയെടുത്തവരനായിരിക്കും. അപ്പാവന്മാരെ നീ വിളിക്കും. വിളിക്കട്ടെ. അപ്പോൾ കുട്ടിയെ നമ്മൾ അവർക്ക് കൈമാറാമെന്ന് പറയുന്നു. നമ്മൾ അവരോട് പണവും ആവശ്യപ്പെടുന്നു. അവർ പണവുമായി വരുമ്പോൾ പിടിച്ച് നമ്മൾ അവരെ പോലീസിൽ ഏൽപ്പിക്കുന്നു. എന്നിട്ട് കുട്ടിയെ അതിന്റെ യഥാർത്ഥ രക്ഷിതാക്കളെ കണ്ടെത്തി നമ്മൾ തിരിച്ചേൽപ്പിക്കുന്നു. ഇല്ല ഇല്ല ഇല്ല, ഓനെ നമ്മൾ ആർക്കും വിട്ടുകൊടുക്കില്ല. അത് തെറ്റല്ലേ ഹാജരെ? എവിടെ നിന്നോ വന്ന ഒരു കുഞ്ഞിനു വേണ്ടി നമ്മൾ പോലും ഇത്രമാത്രം ഉത്കണ്ഠപ്പെടുമ്പോൾ അവന്റെ യഥാർത്ഥ അച്ഛനമ്മമാർക്ക് എന്തുമാത്രം വേദന ഉണ്ടാവും. നമ്മുടെയൊക്കെ സ്വാർത്ഥത മാറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മിസ്റ്റർ സണ്ണി, നിങ്ങളുടെ കുട്ടി ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. പ്ലീസ് ഡോണ്ട് ബി ഇമോഷണൽ. ഞാൻ പറയുന്നത് കേൾക്കുക. നമ്മൾ തമ്മിൽ ചെറിയൊരു ബിസിനസ്. നിങ്ങളുടെ കുട്ടിയുടെ ജീവന് ഞങ്ങളൊരു വില നിശ്ചയിച്ചിരിക്കുന്നു. 50 lakhs ഫിക്സഡ് പ്രൈസ്. നോട്ട് എ പെനി മോർ, നോട്ട് എ പെനി ലെസ്. ഓക്കെ? അഗ്രീഡ്. പ്ലീസ് എന്റെ മോനെ എത്രയും വേഗം എനിക്ക് തിരിച്ചു തരണം. കാഷ് എവിടെ എപ്പോ എത്തിക്കണമെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഐ എം റെഡി, ബട്ട് എനിക്ക് എന്റെ മോനെ ഉടനെ കിട്ടണം. പ്ലീസ് തിടുക്കപ്പെടാതെ മിസ്റ്റർ സണ്ണി, ദിസ് ബിസിനസ് ഷുഡ് ബി വെരി സീക്രട്ട്. ബിസിനസ്സിൽ എന്തെങ്കിലും ചീറ്റിംഗ് നടന്നാൽ നിങ്ങളുടെ കുട്ടിയുടെ ബോഡി പാർട്സ് പാർട്സ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക. ഇത് അവൻ തന്നെ ആയിരിക്കും ഖാൻ. നീ എടുക്ക്. ഹലോ. അതെ, കുട്ടിയെ തരാൻ ഞങ്ങൾ ഒരുക്കമാണ്. പക്ഷേ അവർക്ക് പണം വേണം. ഞങ്ങൾ ചോദിക്കുന്ന പണം പറയൂ, എത്ര വേണം? ഞങ്ങൾക്കൊരു ഒരു ഞങ്ങൾക്കൊരു 25 lakhs വേണം. യെസ്, 25 lakhs. വാട്ട്? 25 lakhs? സമ്മതിച്ചു. എങ്കിൽ വൈകിക്കണ്ട, നാളെ രാവിലെ 10 മണിക്ക് ഹൈവേയിലുള്ള ആ പാലത്തിനടുത്ത് കുട്ടിയുമായി നിങ്ങൾ എത്തണം. പക്ഷേ മറ്റൊരു കാര്യം, പരസ്പരം തിരിച്ചറിയാനും മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാനും എന്തെങ്കിലും കോഡ് ഉപയോഗിച്ച് വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. കോഡോ? എന്ത് കോഡ്? ബിസിനസ്സിൽ പല കോഡുകളും ഉണ്ടെന്ന് അറിഞ്ഞുകൂടെ? ബിസിനസ് ഒന്നും താൻ ഞങ്ങളെ പഠിപ്പിക്കണ്ട. കോഡൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കോഡ് പറ. കോഡ് കോഡ് 0471 Tiruvananthapuram. കോഡുണ്ട്, ജെയിംസ് ബോണ്ട്. അതാണ് ഞങ്ങളുടെ കോഡ്. ഇനി നിങ്ങളുടെ കോഡ് പറയണം. ഞങ്ങളുടെ കോഡ് 000 എന്നാണ്. എങ്കിൽ കൃത്യസമയത്ത് കുട്ടിയുമായി വരിക. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നമ്മുടെ ബോണ്ട് അവന്മാരുടെ കുട്ടിയല്ല, വേറെ ആരുടെയോ കുട്ടിയാണ്. അതിപ്പോ ഉറപ്പായി. അവന്മാർക്ക് ഈ കുട്ടിയെ തട്ടിയെടുത്ത് ഇവന്റെ യഥാർത്ഥ അവകാശികളിൽ നിന്നും കൂടുതൽ കാശ് അടിച്ചു മാറ്റണം. പറഞ്ഞ പണവുമായി അവന്മാർ വരുമ്പോ ആ പണം നമ്മൾ വാങ്ങിയിട്ട് അവന്മാരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മളാണ് കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതെന്ന് പറഞ്ഞിട്ട് പിന്നീട് വാദി പ്രതിയാവും. മനസ്സിലായോ?
ജെയിംസ് ബോണ്ട് സീറോ 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 വേർ ഈസ് ദ ബേബി കുട്ടി എവിടെയാണ് വേർ ഈസ് ദ മണി പണം എവിടെയാണ് കായെ കായെ ആദ്യം കുട്ടിയെ നിങ്ങൾ കാണിക്ക് അത് ഞങ്ങൾ കാശ് കാണിക്കാം ആ വേല മനസ്സിലിരിക്കട്ടെ ആദ്യം കാശ് കാണിക്ക് എന്നിട്ട് കുട്ടിയെ കാണിക്കാം കാശ് ഈ പെട്ടിയിലുണ്ട് ശങ്കരൻകുട്ടി കുട്ടി അഭി സബ് ക്ലാസ് ഹോ ഗയാ ഭായ് ണോ നമ്മൾ എവിടെ വിളിച്ചു വരുത്തിയിട്ട് കയ്യോടെ പിടിച്ചു പോലീസിൽ ഏൽപ്പിക്കാനുള്ള പരിപാടിയായിരിക്കും അല്ല എവിടെയോ എന്തോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഓ പോലീസിനെ വിട്ട് ഞങ്ങളെ വിരട്ടാമെന്ന് വിചാരിച്ചു അല്ലേ പോലീസോ ഏത് പോലീസ് തുമ്മാക്ക് ഭ്രാന്ത നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞങ്ങൾ തന്നെ ആകപ്പാടെ അവിടെ പുലിവാല പിടിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ പോലീസിനെ കൊണ്ട് വരുമോ എന്താ മിസ്റ്റർ പെരേര മന്നബുദ്ധികളെ പോലെ ഇനിയും ഞങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചാൽ പിന്നെ നിങ്ങൾ ആരും ജീവനോടെ അവിടെ ഉണ്ടാവില്ല അവസാനമായി നിങ്ങൾക്കൊരു അവസരം കൂടി തരുന്നു നാളെ 11 മണിക്ക് കുട്ടിയുമായി ഷിപ്പ്യാർഡിലെത്തുക This is your deadline and this is my last word ഇല്ല ഞാൻ തരില്ല എന്റെ മോനെ കൊണ്ടുവന്ന് സമ്മതിക്കില്ല എന്റെ മോനെ കൊണ്ടുവന്ന് സമ്മതിക്കില്ല ഞങ്ങൾ പറയണമെന്ന് കേൾക്ക് കുട്ടിയെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നല്ലേ എന്നാ ഞാനും വരും ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചിട്ട് ഉടനെ വരാം താനിവിടെ നിക്ക് ഇവിടെ ആരെങ്കിലും വേണ്ടേ ഞങ്ങൾ ഓനെ കൊണ്ട് കാണിച്ചിട്ട് ബാഗ് കൊണ്ടുവരാം ഇല്ല എന്റെ മോനെ തരില്ല കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല എന്റെ മോനെ കൊണ്ടുപോകണ്ട എങ്ങനെയെങ്കിലും കുട്ടിയെ പിടിച്ച് വാങ്ങിക്കണം ചെല്ലണം കുട്ടിയതായോ ഞാനല്ലേ പറയണേ കുട്ടിയതായോ ഞാനല്ലേ പറയണേ ഞങ്ങളൊന്നും ചെയ്യില്ല പിടിച്ചു വാങ്ങി കുട്ടിയെ തരാൻ തോന്നുന്നു വണ്ടിയുടെ വണ്ടിയത് വണ്ടി വിട് പെട്ടെന്ന് കയറി വിട്ട് വിട്ട് ടക്കാന്റെ മുങ്ങി നമ്മുടെ വണ്ടി തേണ്ടടാ എന്റെ അമ്മ ചതിച്ചോ ഈ വണ്ടിയുടെ സി സി പാർട്ടിക്കാരാ എന്നെ കണ്ട വണ്ടിയോടെ പൊക്കുവാ തെണ്ടിയള് നീ വണ്ടിയോട് ഇതാ അബ്ബാസ് കം ഓൺ ക്യാഷിംഗ് എടുത്തോ ഓ
അവന്മാർ നമ്മളെ അടിക്കാൻ കുണ്ടകളെയും കൊണ്ടാ വന്നിരിക്കുന്നത്. അവന്മാർ ഒരു പ്രാവശ്യം നമ്മളെ പറ്റിച്ചു. ഐ വിൽ ഫിനിഷ് ദം ഓഫ്. കം ഓൺ. അവന്മാർ കുണ്ടകളോട്ട് അടിക്കാൻ വന്നിരിക്കുന്നു. അടിച്ച് നിർത്തല്ലേ.
സോറി ഫ്രണ്ട്സ്, എനിക്ക് ഇങ്ങനെ ഒരു വേഷം കെട്ടേണ്ടി വന്നു. ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല. ഞങ്ങൾ നിരപരാധികളാണ് സാർ, ഞങ്ങളോട് ക്ഷമിക്കണം. എന്തിന്? നിങ്ങൾ വഴി ഞങ്ങൾക്ക് വലിയൊരു റാക്കറിനെ പിടികൂടാൻ കഴിഞ്ഞു. റിയലി താങ്ക്സ് മിസ്റ്റർ സണ്ണി. ഞങ്ങളുടെ ജോലി പൂർത്തിയായിട്ടില്ല. കമോൺ. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. ആ തെമ്മാടികളുടെ കയ്യിൽ നിന്നും എന്റെ മോനെ നിങ്ങൾക്ക് കിട്ടിയതുകൊണ്ടാണ് എനിക്കിവനെ ജീവനോട് കിട്ടിയത്. ഏതോ മുജന്മ സുഹൃത്തം പോലെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ കുഞ്ഞിനെ വിട്ടുപോരാൻ പ്രയാസമുണ്ട് സാർ. ഒന്നുമില്ലെങ്കിലും സാറിൻ്റെ മോൻ കുറച്ചു കാലം ഞങ്ങളുടെയൊക്കെ മോനെ പോലെയായിരുന്നു. എനിക്കെല്ലാം മനസ്സിലായി. എൻ്റെ കുട്ടിയെ തിരിച്ചു കിട്ടിയതിന് ഞാൻ എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. പിന്നെ ഇത്രയും നാൾ എൻ്റെ മോനെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി സംരക്ഷിച്ചതിന് ഇതിരിക്കട്ടെ. ഇത് നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടാൻ നിങ്ങൾക്ക് ഉപകരിക്കും. അയ്യോ വേണ്ട സാർ, കാശ് മോഹിച്ചല്ല സാറിൻ്റെ മോനെ ഞങ്ങൾ സ്നേഹിച്ചത്. എൻ്റെ കുട്ടിയുടെ ജീവൻ്റെ വിലയായി ഞാൻ അവർക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാണ് ഈ പണം. കുട്ടിയെ നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നു. ഇതൊരു പ്രതിഫലമായിട്ട് കൂട്ടണ്ട. സന്തോഷത്തോടെ ഞാൻ തരുന്നൊരു സമ്മാനമായി സ്വീകരിക്കണം പ്ലീസ്. വേണ്ട സാർ, ആരെങ്കിലും ചതിച്ചും പറ്റിച്ചും എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണമെന്ന് ഞങ്ങൾ ഇതുവരെ മോഹിച്ചിട്ടില്ല. ജീവിക്കാൻ വേണ്ടി ചില കുസൃതികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഈ കാശ് ഞങ്ങൾക്ക് വേണ്ട സാർ. ശരി, നിങ്ങൾക്ക് എന്താവശ്യം വന്നാലും എന്നെ വിളിക്കാൻ മറക്കണ്ട. ഇതാണ് എന്റെ കാർഡ് പ്ലീസ്. സാറേ ഈ പെട്ടി. താങ്ക് യു. ഓക്കെ ഫ്രണ്ട്സ്, വീണ്ടും കാണാം. ഏയ് പാപ്പരാസികളെ! മാഡം, കേസൊന്നും ചാർജ് ചെയ്തേക്കല്ലേ.